നിങ്ങളുടെ ശരീരം വെളുത്ത നിലക്ക് തന്നെ ലഭിക്കണം എന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ആദം നബി അലൈഹിസ്സലാത്തുവസ്സലാം പറഞ്ഞു, അതെ. ജിബ്രീൽ അലൈഹിസ്സലാത്തുവസ്സലാം കൊടുക്കുന്ന നിർദ്ദേശമാണ് ഫസും മിനശ്ശഹരി ثالث عشر والرابع عشر والخامس عشر നിങ്ങൾ എല്ലാ ഓരോ മാസത്തിലും, അതെ, പതിമൂന്നിന്, അതുപോലെ പതിനാലിന്, അതുപോലെ പതിനഞ്ചിന് നിങ്ങൾ നോമ്പ് പിടിക്കുക. അങ്ങനെ മൂന്ന് ദിവസം നിങ്ങൾ നോമ്പ് പിടിക്കുക, പതിമൂന്ന്, പതിനാല്, പതിനഞ്ച്. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ പറഞ്ഞതുപോലെ നോമ്പ് പിടിച്ചപ്പോൾ മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കറുത്ത ശരീരം, അഥവാ വന്ന് സംഭവിച്ച കറുപ്പ് നീങ്ങി വെളുപ്പ് നിറം കിട്ടി. ആദ്യത്തെ ദിവസം കൊണ്ട് തന്നെ ശരീരത്തിന്റെ മൂന്നിലൊന്ന് വെളുപ്പ് കിട്ടി. രണ്ടാം ദിവസത്തെ നോമ്പോടുകൂടി മൂന്നിൽ രണ്ട് ഭാഗം വെളുപ്പ് കിട്ടി. മൂന്നാമത്തെ ദിവസം കൊണ്ട് ശരീരം പൂർണ്ണമായി വെളുപ്പ് കിട്ടി. അതിനാൽ ആ മൂന്ന് ദിവസത്തെ നോമ്പിന് സുമ്മിയത്ത് അയ്യാമൽ ബീദ്, വെളുത്ത ദിവസത്തിന്റെ നോമ്പ് എന്ന് ആ ദിവസത്തിന്റെ നോമ്പിന് പേര് ലഭിച്ചു. നമ്മൾ സാധാരണയായി വെളുത്ത രാവിലുള്ള പകല് എന്ന നിലക്ക്, അതേ പതിമൂന്ന്, പതിനാല്, പതിനഞ്ചിന്റെ രാവ്, ചന്ദ്രൻ നന്നായി ഉദിക്കുന്ന രാവായതിനാൽ, ആ വെളുത്ത രാവിന്റെ പകലായതിനാൽ അയ്യാമുൽ ബീദ് എന്ന ആ ദിവസത്തിന് പേര് പറയാറുണ്ട്. അതിന്റെ പുറമെ മഹാനായ ഗൗസുല്ലാഹു മുഹയിദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീ തങ്ങൾ അവിടുത്തെ കിതാബുൽ ഗുന്നത്തിൽ എടുത്തുദ്ധരിച്ചൊരു സംഭവമാണ്, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഈ നിലക്ക് കറുത്തുപോയ ശരീരം വെളുപ്പ് ലഭിച്ചിട്ടുള്ളത് ഈ മൂന്ന് ദിവസത്തെ നോമ്പ് കൊണ്ടാണ്. അതിനാൽ ആ ദിവസത്തെ നോമ്പിന് അയ്യാമുൽ ബീദിന്റെ നോമ്പ് എന്ന് പേര് വെക്കപ്പെട്ടു എന്ന് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹുവിൽ നിന്ന് വന്ന ഒരു റിപ്പോർട്ടാണ്. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് തന്നെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു എന്നും നോമ്പെടുത്തു എന്നും കുതിബ അലൈക്കുമുസ്സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിശ്ചയിക്കപ്പെട്ടതുപോലെ എന്ന് പറഞ്ഞത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലം മുതലേ നോമ്പിവിടെ ഉണ്ടായിരുന്നു എന്നതിന് തെളിവായി ഖൗസുല്ലാഹു മുഹയിദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീ തങ്ങൾ ഈ സംഭവം എടുത്തുദ്ധരിക്കുകയാണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അങ്ങനെ മുൻഗാമികൾക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ മുൻഗാമികളായ മഹാന്മാരെങ്ങനെയാണോ നടന്നു വന്നത്, അവരെന്താണോ വിശ്വസിച്ചത്, അവരെന്താണോ ആചരിച്ചത്, അത് തന്നെയാണ് പിൻഗാമികൾക്കും അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്നത്. പക്ഷേ കഴിഞ്ഞുപോയ അമ്പിയാക്കൾക്കൊക്കെയും പ്രത്യേക നിയമങ്ങളുണ്ടായിരുന്നുവെങ്കിലും അവരെല്ലാം വിശ്വാസത്തിൽ ഒരേ വിശ്വാസക്കാര് തന്നെയാണെങ്കിലും മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ثم جعلناك على شريعة من الأمر فاتبعها ولا تتبع أهواء الذين لا يعلمون محمد النبي صلى الله عليه وسلم തങ്ങൾക്ക് പൂർണ്ണമായ ശരീഅത്ത്, ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ഇസ്ലാമിക നിയമം അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ നിലക്ക് നൽകിയിട്ടുണ്ട്. പൂർവകാലത്തുള്ളത് അത് അതാത് കാലങ്ങളിൽ അനുയോജ്യമായ നിലക്ക് നൽകപ്പെട്ട വിഷയങ്ങളായിരുന്നു. കർമ്മപരമായ രംഗത്ത് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന അടിസ്ഥാന തത്വങ്ങളാണ്. ഇരിക്കട്ടെ, നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഈ ഉള്ളതുപോലെ ആയിക്കൊള്ളണം എന്നില്ല. നസ്രാനികൾ, അവർക്ക് റമദാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരുന്നു. പക്ഷേ നല്ല ചൂടുള്ള സമയത്ത് നോമ്പ് വന്നപ്പോ അവരുടെ ആൾക്കാർ
യോഗം ചേർന്ന് തീരുമാനിച്ചു ചൂടിന് നോമ്പെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് നോമ്പ് നമുക്ക് സൗകര്യമുള്ള സമയത്താക്കണം. അങ്ങനെ അവർ സൗകര്യമുള്ള വസന്തമുള്ള സമയത്തേക്ക് അല്ലെങ്കിൽ ചൂടില്ലാത്ത സമയത്തേക്ക് നോമ്പ് മാറ്റം ചെയ്യും. ആ വകയിൽ ഒരു 10 നോമ്പ് കൂടുതൽ നിൽക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്യണം. അങ്ങനെ 30 നോമ്പുള്ളത് 40 ആക്കി. പിന്നെ അവരുടെ കൂട്ടത്തിൽ ഒരു രാജാവ്, അദ്ദേഹത്തിന് ഒരു രോഗം വന്നപ്പോ ആ രോഗം മാറാൻ വേണ്ടി ഒരു 7 നോമ്പും കൂടി അയാളുടെ വകയിൽ വർദ്ധിപ്പിച്ചു. അങ്ങനെ 47 ആയി. അയാൾ മരിച്ച് വേറൊരു രാജാവ് വന്നപ്പോ ഇങ്ങനൊരു 47 കൊണ്ട് കളിക്കേണ്ട ഒരു 50 ആക്കാന്ന് വിചാരിച്ച് അയാളെ 50 ആക്കി. ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ക്രിസ്തീയ സമുദായത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് നോമ്പുണ്ടായിരുന്നു എന്ന് ഔസുല്ലാദ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹു ലസീ തങ്ങൾ എടുത്തുധരിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ശരി, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല മുൻഗാമികൾക്ക് പല നിലക്കും നോമ്പ് കൊടുത്തിട്ടുണ്ട്. അതിൽ തിരിമറി നടത്തിയവരുണ്ട്, പലതും ചെയ്തവരുണ്ട്. അതിലേക്ക് ഇപ്പോൾ നമ്മൾ കടക്കുന്നില്ല. കമാ കുതിബ അലല്ലദീന മിൻ ഖബലികും, നിങ്ങളെ മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നു. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷിക്കേണ്ടതെല്ലാം സൂക്ഷിക്കാൻ വേണ്ടി. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല പവിത്രമാക്കിയ പരിശുദ്ധ റമളാനിന്റെ പകലിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് സൂക്ഷിക്കണം, നിങ്ങൾ വെള്ളം കുടിക്കുന്നത് സൂക്ഷിക്കണം, നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് സൂക്ഷിക്കണം, നോമ്പ് മുറിയുന്ന മുഴുവൻ വിഷയങ്ങളും സൂക്ഷിക്കണം. അതിന്റെ പുറമേ ഈ നോമ്പിലൂടെ നിങ്ങൾ മനസ്സ് ശുദ്ധിയുള്ള മുത്തഖീങ്ങളാകണം. നിങ്ങളുടെ ഓരോ അവയവങ്ങളും തെറ്റുകളിൽ നിന്ന് മാറ്റി നിർത്തി ഇത് റമദാനിന്റെ സമയമാണെന്ന ബോധത്തോടുകൂടി നിങ്ങളുടെ മനസ്സിലുള്ള അഹങ്കാരം നീക്കം ചെയ്ത്, അസൂയ നീക്കം ചെയ്ത്, അനാവശ്യ ചിന്തകൾ നീക്കം ചെയ്ത് നിങ്ങളെ മനസ്സ് ശുദ്ധീകരിച്ച് അല്ലാഹുവിന്റെ കാരുണ്യത്തിലേക്ക് കണ്ണുനട്ട് അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് പ്രതീക്ഷിച്ച് അവൻ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണമെന്നുദ്ദേശിച്ച് നിങ്ങളെ മനസ്സുകൾ വിശാലമാക്കി ആരോടും പകയില്ലാതെ, ആരോടും വിദ്വേഷമില്ലാതെ, ആരോടും അസൂയയില്ലാതെ, ഒരൽപ്പവും അഹങ്കാരമില്ലാതെ മനസ്സ് ശുദ്ധീകരിച്ചുകൊണ്ട് ആ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിച്ച് നിങ്ങൾ സൽക്കർമ്മങ്ങളിൽ മുഴുകി നിങ്ങൾ അല്ലാഹുവിന് തഖ്വയുള്ള ഭക്തിയുള്ള മുത്തഖീങ്ങളാകാൻ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. ലഅല്ലക്കും തത്തഖൂൻ. പരിശുദ്ധ ഖുർആൻ നോമ്പ് നിർബന്ധമാക്കപ്പെട്ട ഈ വിഷയം തുടക്കത്തിൽ പഠിപ്പിച്ചു. അതിനുശേഷം അത് കൊല്ലത്തിൽ മുഴുവൻ ദിവസവും വേണ്ട, അയ്യാമം മഅദൂദാത്, ചുരുങ്ങിയ ദിവസങ്ങൾ അഥവാ ശേഷം അല്ലാഹു അത് പഠിപ്പിക്കുന്നുണ്ട്. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസി വബയ്യനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകുംസ് ശഹ്റ ഫലിസുംഹു. പരിശുദ്ധ റമദാനിലാണ് നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത്. ആ സമയത്ത് തന്നെയും നിങ്ങളോട് കാരുണ്യമുള്ള രാജാവ് നിങ്ങളോട് നിർദ്ദേശിക്കുന്നു, ഫമൻ കാന മിൻകും മരീദൻ അലാ സഫരിൻ, നിങ്ങളിൽ ആരെങ്കിലും ആ സമയത്ത് രോഗിയായി പോയാൽ അല്ലെങ്കിൽ യാത്ര കൊണ്ട് നോമ്പെടുക്കാൻ പ്രയാസമായാൽ, ഫഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ, അതിന് പകരം നിങ്ങൾ വേറെ ഒരു ദിവസം വേറെ ദിവസങ്ങൾ നോമ്പെടുത്താൽ മതി. വഅലല്ലദീന യുതീഖൂനഹു ഫിദ്യത്തുൻ ത്വആമു മിസ്കീൻ. എന്നാൽ വാർദ്ധക്യം കൊണ്ടോ അതുപോലെ സ്ഥിരമായ രോഗം കൊണ്ടോ, അതാ മാറിക്കിട്ടുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗം കൊണ്ടോ നിങ്ങൾക്ക് നോമ്പെടുക്കാൻ സാധിക്കാതെ വന്നാൽ, ആ മഹത്വമേറിയ ദിനങ്ങൾ നോമ്പെടുക്കാൻ സാധിക്കാത്ത നിങ്ങൾ പാവപ്പെട്ട വ്യക്തികൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് ഫിദിയ നൽകേണ്ടതാണ്. അതിനർത്ഥം ചോറ് വെച്ചു കൊടുക്കണമെന്നല്ല, അതുപോലെ പായസം വെച്ചു കൊടുക്കണമെന്നല്ല, മറിച്ച് നിങ്ങളൊരു 800 മില്ലിലിറ്ററെങ്കിലും ഒരു മുദ്ദ് അരി വീതം
അല്ലെങ്കിൽ ഗോതമ്പ് വീതം. പാവപ്പെട്ടവർക്ക് ഒരു നോമ്പിന്റെ പേരിൽ നോമ്പെടുക്കാൻ സാധിക്കാത്തവർ കൊടുത്തേക്കണം. ഫമൻ തതവ്വ ഖൈറൻ ഫഹുവ ഖൈറുൽ ലഹു വഅൻതസൂമു ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. ആര് അല്ലാഹുവിന് വഴിപാടായി നല്ല കാര്യം പ്രവർത്തിക്കുന്നുണ്ടോ അത് അവന് ഖൈറാണ്. വഅൻതസൂമു ഖൈറുൽ ലക്കും, നിങ്ങൾ നോമ്പെടുക്കുന്നത് നിങ്ങൾക്ക് ഖൈറാണ്. ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ അതാ മനസ്സിലാക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നോമ്പെടുക്കുന്നത് ഖൈറാണ്. ഇത് പറഞ്ഞതിന് ശേഷമാണ് അല്ലാഹു തആല സഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീൽ ഖുർആൻ, ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് റമദാൻ മാസം. ആ ഖുർആൻ സർവജനങ്ങളെയും സന്മാർഗത്തിലേക്ക് നയിക്കുന്നതാണ്. എല്ലാ സന്മാർഗത്തിന്റെ വിവരണങ്ങളും അടങ്ങിയതാണ്. എല്ലാ സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഇടയിൽ വിവേചനം നടത്തുന്ന ഗ്രന്ഥമാണ്. ഫമൻ ശഹിദ മിങ്കും സഹ്റ ഫല്യസുംഹു, ആ മാസത്തിന് ആരാണോ ഹാജറുള്ളത് അവർ നോമ്പെടുത്തുകൊള്ളട്ടെ. കഴിവില്ലാത്തവന് അതിന്റെ മാർഗം അള്ളാഹു പഠിപ്പിച്ചു. റമദാനിലെ നോമ്പെടുക്കൽ വുജൂബാണെന്ന് പഠിപ്പിച്ചു. എന്നിട്ട് അള്ളാഹു അവസാനം പറയുകയാണ്, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ യുസ്ര, അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, ഞെരിക്കം ഉദ്ദേശിക്കുന്നില്ല. രോഗിയാണെങ്കിൽ ആ രോഗത്തോടെ നോമ്പെടുത്തവൻ മരിക്കണമെന്നില്ല. യാത്രക്കാരൻ വളരെ പ്രയാസപ്പെട്ട് നോമ്പെടുത്ത് അവൻ കുഴയണമെന്നില്ല. അവർക്ക് മറ്റൊരു സമയത്തേക്ക് നീക്കാം. വമൻ കാന മരിയുദൻ അവലാ സഫരിൻ ഫഇദ്ദത്തു മിൻ അയാമിൻ ഉഖർ, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ര വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. നിങ്ങൾ ആ പരിശുദ്ധ റമദാനിന്റെ ദിനങ്ങൾ പൂർത്തീകരിച്ച് നോമ്പെടുത്ത് അള്ളാഹുവിനെ തക്ബീർ ചൊല്ലി അള്ളാഹുവിനെ പുകഴ്ത്തി നിങ്ങൾക്ക് അള്ളാഹു സന്മാർഗത്തിലേക്ക് വഴിതിരിച്ചതിന്റെ പേരിൽ, നിങ്ങൾക്ക് നോമ്പെടുക്കാൻ കഴിവ് തന്നതിന്റെ പേരിൽ, നിങ്ങൾക്ക് പെരുന്നാൾ വരുമ്പോൾ തക്ബീർ ചൊല്ലി അള്ളാഹുവിനെ പുകഴ്ത്തി നിങ്ങൾ നന്ദി ചെയ്യേണ്ടവരാണ്. വലഅല്ലക്കും തസ്കുറൂൽ, നിങ്ങൾ നന്ദി ചെയ്യാനാണ്. പരിശുദ്ധ ഖുർആൻ വളരെ ചുരുക്കി ഞാൻ ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഇത് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല 184-185 ആയത്തുകളിൽ സൂറത്തുൽ ബഖറയിൽ ഇത് പഠിപ്പിച്ചതിന് ശേഷം അല്ലാഹു പറയുന്ന വിഷയമാണ് ഞാൻ തുടക്കത്തിൽ ഓതിയ ആയത്ത്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. ഓ നബിയേ, എന്റെ അടിമ അതാ ചോദിച്ചാൽ, അങ്ങയോട് ചോദിച്ചാൽ, എന്നീ എന്നെ സംബന്ധിച്ച് എന്റെ അടിമകൾ ചോദിച്ചാൽ, ഫൈനീ ഖരീബ്, ഞാൻ അവരുമായി സമീപസ്ഥനാണ്. ഉജീബു ദഅവത ദഈദാ, എന്നോട് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം ചെയ്യും. ഞാൻ അവരുമായി അകന്നു നിൽക്കുന്നവനല്ല, എന്റെ അടിമകളാണല്ലോ അവർ. ഞാൻ അവരുമായി അടുത്തു നിൽക്കുന്നവനാണ്, അകന്നു നിൽക്കുന്നവനല്ല. അകന്നു നിൽക്കുന്നവനോടാണല്ലോ ചോദിച്ചാലൊരു കാര്യം കിട്ടാതിരിക്കുക. ഞാൻ അവരുമായി അടുത്തു നിൽക്കുന്നവനാണ്. ഫല്യസ്തജീബൂലീ വല്യുമിനൂ ബീ ലഅല്ലഹും യർശുദൂൻ. അതിനാൽ അവരെന്നോട് ആവശ്യമുള്ളത് ചോദിക്കുകയും അതുപോലെ ഞാൻ അവരെ വിളിച്ച വിഷയത്തിന് എനിക്കുത്തരം ചെയ്യുകയും എന്നെ കൊണ്ട് വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് അവർ പ്രാർത്ഥിക്കട്ടെ. അവർ സന്മാർഗികളായിരിക്കും. ആകയാൽ പരിശുദ്ധ റമദാനിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഉടനെ അവനോട് പ്രാർത്ഥിക്കാനാണ് നമ്മളോട് പറയുന്നത്. കാരണം കാരുണ്യം ചെയ്യാൻ വേണ്ടി, പുറത്തു തരാൻ വേണ്ടി,
നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി അടിമകൾക്ക് അല്ലാഹു തആല അവന്റെ വിശാലമായ കാരുണ്യമായി നൽകിയിട്ടുള്ള ഏറ്റവും സുപ്രധാനമായ മാസമാണ് സയ്യിദു സുഹൂർ. മാസങ്ങളുടെ മുഴുവനും നേതാവായ പരിശുദ്ധ റമദാൻ. ആ റമദാനിനെ സ്വീകരിക്കുക, അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങിത്തീരുക, അതാണ് ഇപ്പോൾ ആവശ്യം. അല്ലാഹു തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, പരിശുദ്ധ റമദാൻ, ആ റമദാനിനെ സ്വീകരിക്കുന്ന വ്യക്തി വേണ്ടത് എന്താണ്? ആദ്യമായി വേണ്ടത് മനസ്സ് അല്ലാഹുവിലേക്ക് തിരിക്കുകയാണ്. മനസ്സ് അല്ലാഹുവിലേക്ക് തിരിച്ചുകൊണ്ട് ആ അതിഥിയെ സന്തോഷപൂർവം സ്വീകരിക്കാൻ നമ്മുടെ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിച്ച് നമ്മൾ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കണം. ഒന്നാമതായി ആവശ്യം അതാണ്. നമ്മളുടെ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിച്ച് തെറ്റുകളിൽ നമുക്ക് പാപമോചനത്തിന്റെ മനസ്സ് ഉണ്ടായിരിക്കണം.
അത്തറമള്ളാനു മസ്റഅത്തുൽ ഇബാദി ലിതത്വഹീരിൽ ഖുലൂബി മിനൽ ഫസാദി فأدِّ حقوقه قولا وفعلا وزادك فاتخذه للمعاد فمن زرع الحبوب وما سقاها تأوه نادما يوم الحصاد ഓ സഹോദരന്മാരെ, മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ വിശദമായി രേഖപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം റജബ് മാസമായാൽ തന്നെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമദാൻ. റജബിലും ശഅബാനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണം. റജബിലും അങ്ങനെ തന്നെയാ പ്രാർത്ഥിക്കുന്നത്, ശഅബാനിലും അങ്ങനെ തന്നെയാ പ്രാർത്ഥിക്കുന്നത്. ചില ആളുകൾ ശഅബാനിലാകുമ്പോൾ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശഅബാന എന്ന് മാത്രമാക്കുന്നത് കേൾക്കാറുണ്ട്, അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ, ശഅബാൻ ഒരു ദിവസം കഴിയുമ്പോ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ബഖിയത്തി ശഅബാൻ എന്ന് നമ്മൾ പറയുന്നില്ലല്ലോ. അപ്പൊ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണം. അല്ലാ വബല്ലിഗ്നാ റമദാൻ, ഇന്ന റജബ് എന്നും നമ്മൾ അവിടെ പറയുന്നില്ല, എല്ലാ റജബിലും നമുക്ക് ബർക്കത്ത് ലഭിക്കേണ്ടതുണ്ട്. അതുപോലെ കഴിഞ്ഞതും വരുന്നതുമായ റജബിൽ നമുക്ക് ബർക്കത്ത് ലഭിക്കേണ്ടതുണ്ട്, ശഅബാനിൽ നമുക്ക് ബർക്കത്ത് ലഭിക്കേണ്ടതുണ്ട്. എപ്പോഴും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആമായ പൊതുവായ വാചകങ്ങളിലൂടെ പ്രാർത്ഥിക്കുന്നതിനാണല്ലോ പുണ്യം. ഇരിക്കട്ടെ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാന വബല്ലിഗ്നാ റമദാൻ, റമദാനിൽ ഞങ്ങളെ നീ എത്തിക്കണം അല്ലാ എന്ന് ദുആ ചെയ്യാറുണ്ടെന്ന് ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. ഇരിക്കട്ടെ സഹോദരന്മാരെ, എന്ന് മാത്രമല്ല മഹാന്മാരായ സാലിഹീങ്ങളായ മുൻഗാമികൾ അവരാറു മാസം മുമ്പ് തന്നെ റമദാനിൽ എത്തിക്കണം എന്ന് പടച്ചവനോട് പ്രാർത്ഥിക്കുകയും റമദാൻ കഴിഞ്ഞാൽ പിന്നത്തെ ആറു മാസവും കഴിഞ്ഞ റമദാനിലുള്ള അമലുകൾ നീ സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നുവെന്ന് ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി ലതായിഫുൽ മആരിഫിൽ രേഖപ്പെടുത്തിയത് കാണാം. ആറു മാസത്തോളം മുൻഗാമികളായ മഹാന്മാർ റമദാനിൽ ഞങ്ങളെ എത്തിക്കണം എന്ന് പ്രാർത്ഥിച്ചു. റമദാൻ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ റമദാനിലെ അമലുകൾ ഞങ്ങളിൽ നിന്ന് നീ കബൂൽ ചെയ്യണേ എന്ന് ആറു മാസത്തോളം വീണ്ടും പ്രാർത്ഥിച്ചു. ഈ രൂപത്തിൽ റമദാനിനെ പരിഗണിച്ചിരുന്നു നമ്മുടെ മുൻഗാമികൾ. കാരണം എന്തുകൊണ്ട്? അതുകൊണ്ടാണ് ഇബ്നു റജബ് അൽ ഹംബലി പറഞ്ഞത് കാണാം. ബുല്ലൂഖു ശഹരി റമദാന വസിയാമുഹു നിഅമത്തുൻ അദീമത്തുൻ അലാ മൻ ഖദറഹു അല്ലാഹു അലൈഹി. പരിശുദ്ധ റമദാനിൽ ഒരു മനുഷ്യൻ ആയുസ് എത്തിച്ചേരുക എന്ന് പറയുന്നത്, ആ റമദാനിൽ നോമ്പെടുക്കാൻ സാധിക്കുക എന്നത്, അത് അല്ലാഹു തആല അതിന് കഴിവ് കൊടുത്തവരെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും മഹത്തായ അനുഗ്രഹമാണ്. അതിന് തെളിവായി മാനവരുകൾ പറയുന്നു, മൂന്നാളുകൾ ഒരു യുദ്ധത്തിന് പോയി, യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ട് അവർ യുദ്ധത്തിൽ പങ്കെടുത്ത് പ്രവർത്തിച്ചതിന് ശേഷം, ബഹുമാനപ്പെട്ട ശഹീദവറുകൾ നമ്മുടെ സ്റ്റേജിലേക്ക് വരുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹ. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി
ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി യുദ്ധം ചെയ്യാൻ വേണ്ടി പോയിരുന്ന മൂന്നാളുകൾ. സുഹൃത്തുക്കളെ, എല്ലാവർക്കും അറിയാമല്ലോ, ഇസ്ലാമിന്റെ യുദ്ധങ്ങളൊന്നും തീവ്രവാദങ്ങളല്ല. ഒരു വ്യക്തമായ, ഒരു കൃത്യമായ, ശരിയായ ഭരണം നടക്കുന്ന രാജ്യത്ത് നിയമം കയ്യിലെടുക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന കമ്മറ്റികളുടെ കീഴിൽ നിയമം കയ്യിലെടുക്കുന്ന ഏർപ്പാടായിരുന്നില്ല ഇസ്ലാമിന്റെ യുദ്ധങ്ങൾ. എല്ലാവർക്കും അറിയാമല്ലോ, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെത്തിയതിന് ശേഷം, മദീനയുടെ ഭരണാധികാരിയായതിന് ശേഷം, ആ രാഷ്ട്രത്തലവനായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന രാഷ്ട്രത്തിന്റെയും രാഷ്ട്രത്തിലുള്ള പൗരന്മാരുടെയും നിലനിൽപ്പിന് വേണ്ടിയുള്ള യുദ്ധങ്ങൾ, അതൊരിക്കലും തീവ്രവാദമല്ലല്ലോ, ഭീകരവാദമല്ലല്ലോ, ഇരിക്കട്ടെ, രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനു വേണ്ടിയുള്ള യുദ്ധങ്ങളാണ്. അങ്ങനെ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെയും രാഷ്ട്രത്തിന്റെയും നിലനിൽപ്പിനു വേണ്ടി നടന്ന യുദ്ധങ്ങൾ, ആ രാഷ്ട്രത്തിൽ മുസ്ലിംകൾ മാത്രമല്ല അമുസ്ലിം സഹോദരന്മാരും താമസിക്കുന്നുണ്ട്. അവർക്കും കൂടി സംരക്ഷണം നൽകേണ്ട ബാധ്യത ഇസ്ലാമിക രാഷ്ട്രത്തിനുണ്ട്. ആ രാഷ്ട്രം വെട്ടിപ്പിടിക്കാനോ, ആ രാഷ്ട്രത്തിലുള്ളവരെ കൊന്നൊടുക്കാനോ, ആ രാഷ്ട്രം കവർച്ച ചെയ്യാനോ വരുന്നവരെ നേരിടാതെ നിർവാഹമില്ല, വരുന്ന സാഹചര്യമില്ലാതെയാക്കാതെയും നിർവാഹമില്ല. അങ്ങനെയാണ് ഇസ്ലാമിന്റെ യുദ്ധങ്ങളൊക്കെ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ നടന്ന യുദ്ധത്തിൽ പങ്കെടുത്ത മൂന്നാളുകളിൽ രണ്ടാളുകൾ ഷഹീദായി മരണപ്പെട്ടു പോയി, മൂന്നാമത്തെ ഒരു വ്യക്തി യുദ്ധത്തിൽ ഷഹീദായി മരിക്കാതെ പിന്നെയും അദ്ദേഹത്തിന് ആയുസ് കിട്ടി. അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച്, അദ്ദേഹത്തിന്റെ കിടപ്പറയിൽ വെച്ച് സാധാരണ നിലക്കുള്ള മരണം അദ്ദേഹത്തിന് സംഭവിച്ചു. അങ്ങനെ സംഭവിച്ചതിന് ശേഷം അദ്ദേഹത്തെയും ഈ രണ്ടാളുകളെയും ഒരാൾ സ്വപ്നത്തിൽ കണ്ടു. നോക്കുമ്പോ നേരത്തെ ഷഹീദായി മരിച്ചവരെക്കാൾ ഈ വ്യക്തിക്കാണ് കൂടുതൽ അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ സ്ഥാനം വന്നത്? അലൈസ സല്ലാ ബൈദഹുമാ കദാവ കദാ സലാതൻ വാദറക റമദാന ഫസാമഹു ഫവല്ലദീ നഫ്സീ ബിയദിഹി ഇന്ന ബൈനഹുമാ ലബഅദ മിമ്മാ ബൈന സമാഇ വൽ അർദ്. ഇമാം അഹ്മദ് ബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിലെ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ ഷഹീദായി മരിച്ച വ്യക്തികളെക്കാൾ അദ്ദേഹത്തിന് സ്ഥാനം ലഭിക്കാൻ എന്താണ് കാരണം? അദ്ദേഹത്തിന് ഡ്യൂട്ടി ടൈം കൂടുതൽ ലഭിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് ദീർഘായുസ് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിന്റെ ശേഷം, അവർ രണ്ടാളും മരിച്ചതിന് ശേഷം ധാരാളം നിസ്കാരം നിർവഹിച്ചില്ലേ? അതിന്റെ ശേഷം പരിശുദ്ധ റമദാൻ അദ്ദേഹത്തിന് കിട്ടിയില്ലേ? എന്നിട്ട് ആ റമദാനിൽ അദ്ദേഹം നോമ്പെടുത്തില്ലേ? എന്റെ ശരീരം ഏതൊരു റബ്ബിന്റെ അധികാരത്തിലാണോ അവനെ തന്നെയാണ് സത്യം. ഞാൻ പറയട്ടെ, ഇന്ന ബൈനഹുമാ ലഅബഅദ മിമ്മാ ബൈന സമാഇ വൽ അർദി. ആ റമദാൻ അദ്ദേഹത്തിന് കിട്ടിയതും ഒരുപാട് നിസ്കാരത്തിനും നോമ്പിനും തൗഫീഖ് ലഭിച്ചതും അതിന് വലിയ അന്തരം, ആകാശഭൂമികൾക്കുള്ളിടയിലുള്ള അന്തരം പോലെ വലിയ വൈദൂരമുണ്ട്. സുഹൃത്തുക്കളെ, നമുക്ക് അള്ളാഹുവിന്റെ താഅത്തിലായി അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ടുള്ള ദീർഘായുസ് കിട്ടുന്നത് വലിയ അനുഗ്രഹം തന്നെ. റമദാനെ സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ചാൽ അത് നിഅമത്തുൻ അദീമത്തുൻ അലാ മൻ അഖ്ദറഹു അല്ലാഹ്. അത് വലിയ അനുഗ്രഹം തന്നെയാണ്. അല്ലാഹു തആല നമുക്ക് റമദാനിനെ സ്വീകരിക്കാനുള്ള അവസരം നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശബാൻ വബല്ലിഗ്നാ റമദാൻ
പടച്ച റബ്ബിനോട് സദാ ദുആ ചെയ്യേണ്ട ദുആയാണ് ഇത് പറഞ്ഞുകൊണ്ട് മഹാനായ ഇബ്നു റജബിൽ ഹംബലി തങ്ങൾ പറഞ്ഞു, മൻ റുഹിമ ഫീ സഹരി റമളാന ഫലഹുവൽ മർഹൂം. റമളാനിൽ ഒരു മനുഷ്യന് കാരുണ്യം ലഭിക്കപ്പെട്ടാൽ, റമളാനിൽ മരണപ്പെട്ടുകൊണ്ട് കാരുണ്യം ലഭിച്ചാലും റമളാൻ എന്ന് പറയുന്നത് തന്നെ കാരുണ്യത്തിന്റെ മാസമാണ്. സാധാരണ പറയാറുണ്ട് ഹദീസിൽ വന്നൊരു ലഫ്ളാണ്, ഇമാം ഇബ്നു ഹുസൈമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിലെ ഹദീസിൽ, സുഹൃത്തുക്കളെ, അവ്വലുഹു റഹ്മത്തുൻ വഔസതുഹു മഗ്ഫിറത്തുൻ വആഖിറുഹു ഇത്ഖും മിനന്നാർ എന്നതിനർത്ഥം പലരും മനസ്സിലാക്കിയതുപോലെ ഒന്നാമത്തെ പത്തിൽ അള്ളാഹു തആല റഹ്മത്തിയും രണ്ടാമത്തെ പത്തിൽ റഹ്മത്ത് കിട്ടൂല എന്നല്ല, ഇതുപോലെ ഒന്നാമത്തെ പത്തിൽ ആർക്കും വന്ന മാപ്പ് കൊടുക്കൂല എന്നല്ല, ആദ്യത്തെ പത്തിലും രണ്ടാമത്തെ പത്തിലും ആരെയും വല്ല നരകത്തുനിന്ന് മോചിപ്പിക്കൂല എന്നല്ല. ആ ഹദീസിന്റെ അർത്ഥം മറിച്ച് അവ്വലുഹു റഹ്മത്തുൻ വഔസതുഹു മഗ്ഫിറത്തുൻ വആഖിറുഹു ഇത്ഖും മിനന്നാർ. റമദാനിന്റെ ആദ്യം കാരുണ്യമാണ്. റമദാനിന്റെ വരവോടുകൂടി അല്ലാഹു തആല കാരുണ്യം ചൊരിക്കുകയാണ്. ആ കാരുണ്യം, റബ്ബിന്റെ കാരുണ്യം ലഭിക്കുമ്പോൾ ആ കാരുണ്യം ലഭിച്ചവർ സൽക്കർമ്മങ്ങളെ പ്രവർത്തിക്കുകയാണ്. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് ലഭിക്കുകയാണ്. അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് ലഭിക്കുമ്പോൾ മദാ നരകത്തിൽ മനുഷ്യന് മോചനം ലഭിക്കുകയാണ്. അതേസമയത്ത് എല്ലാ ദിവസങ്ങളിലും റഹ്മത്തുണ്ട്, എല്ലാ ദിവസങ്ങളിലും ദോഷം പൊറുക്കലുണ്ട്, എല്ലാ ദിവസങ്ങളിലും അതാ അല്ലാഹു തആല ലക്ഷക്കണക്കിന് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ റമളാൻ, വമൻ ഹുരിമ ഖൈറഹു ഫഹുവൽ മഹറൂം. പരിശുദ്ധ റമളാനിലുള്ള ഖൈർ ഒരു മനുഷ്യന് നേടാൻ സാധിക്കുന്നില്ലെങ്കിൽ അവനാണ് വാസ്തവത്തിൽ അല്ലാന്റെ റഹ്മത്തിൽ നിന്ന് തടയപ്പെട്ടവൻ. വമല്ലം യതസവ്വദ് ഫീ മഅരിഹി ഫഹുവ മലൂം. റമളാനിൽ ആഖിറത്തിന് വേണ്ടി സമ്പാദിക്കാൻ സാധിക്കാത്തവൻ അവനാണ് ആക്ഷേപിക്കപ്പെട്ടവൻ. അതുകൊണ്ട് തന്നെ തറമളാനു മസ്റഅത്തൽ ഇബാദി ലിതത്വഹീരിൽ ഖുലൂബി മിനൽ ഫസാദീ. അള്ളാഹുവിന്റെ അടിമകൾക്ക് അതാ കൃഷി ചെയ്യാനുള്ള സമയമായി, സൽക്കർമ്മങ്ങൾ കൃഷി ചെയ്യാനുള്ള സമയമായി. അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ, ആഖിറത്തിനു വേണ്ടി കൃഷി ചെയ്യേണ്ട സ്ഥലമാണ് ദുന്യാവ്. ഇവിടെ എത്ര വലിയ മാളിക പണിതാലും, എത്ര വലിയ എസ്റ്റേറ്റ് എടുത്താലും, എത്ര വലിയ മുന്തിയ വാഹനത്തിൽ യാത്ര ചെയ്താലും, എന്ത് തന്നെ ഇവിടെ നേടിയെടുത്താലും, പറയട്ടെ, ഒരാളും ഒരു കൊട്ടാരത്തിലും കാലകാലം താമസിക്കൂല, ഒരു കൃഷിയിടങ്ങളിൽ നിന്നും കാലകാലം പഴം പറിക്കൂല, ഒരു ബിൽഡിംഗിലും കാലകാലം താമസിക്കൂല, ഒരാളും അവനവന്റെ വാഹനത്തിൽ കാലകാലം യാത്ര ചെയ്യൂല. സുഹൃത്തുക്കളെ, ഇപ്പോൾ ഞാൻ ഇവിടെ വെച്ച് വന്നിട്ടുള്ള കണ്ണട അതെനിക്ക് കബറിൽ വെച്ച് വെക്കാനുള്ളതല്ല. ഞാനിപ്പോൾ ധരിച്ചിട്ടുള്ള വസ്ത്രം അതെനിക്ക് മരണശേഷം ധരിക്കാനുള്ളതല്ല. ഞാനിപ്പോൾ താമസിക്കുന്ന വീട് എനിക്ക് എന്നെന്നും താമസിക്കാനുള്ളതല്ല. ഞാൻ വന്ന വാഹനം എനിക്ക് എന്നെന്നും കയറാനുള്ളതല്ല. ഇവിടെ നിന്ന് പോകാതൊരു മനുഷ്യനും നിർവാഹമില്ല. എങ്കിൽ പോകുന്ന സ്ഥലത്തേക്ക് നീ വല്ലതും കൃഷി ചെയ്തിട്ടുണ്ടോ? നീ വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതിനേറ്റവും നല്ല വിളവെടുപ്പിന് ഏറ്റവും നല്ല സമയം അത്തറമദാനു മസ്റഅത്തുൽ ഇബാദീ ലിതത്വഹീരിൽ ഖുലൂബി മിനൽ ഫസാദീ. നിന്റെ കണ്ണും കാതും കയ്യും കാലും നാക്കും മൂക്കുമൊക്കെ നന്നാകണമെങ്കിൽ ആദ്യം നിന്റെ കൽബ് നന്നാകണം. കാരണം കൽബിന്റെ കൽപ്പനയനുസരിച്ചല്ലേ, മനസ്സിന്റെ നിർദ്ദേശമനുസരിച്ചല്ലേ,
മനുഷ്യ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളും ചലിക്കുന്നത്. അതുകൊണ്ട് ആദ്യമായി കേട്ടൻ നന്നാകണം, ആദ്യമായി ഗുരുനാഥൻ നന്നാകണം, ആദ്യമായി നിയന്ത്രിക്കുന്ന വസ്തു നന്നാകണം. അതിനാൽ ഹൃദയം ശുദ്ധീകരിക്കാൻ എന്തെല്ലാം ഫസാദുകളുണ്ടോ മനസ്സിൽ, അതിൽ നിന്നും മനസ്സൊന്ന് ശുദ്ധീകരിക്കാൻ വരൂ. ഞാനൊരു വലിയവനാണെന്ന് തോന്നലുണ്ടോ എങ്കിൽ മനുഷ്യ നിനക്കധികാരമില്ല. ദിനേന നീ കേൾക്കുന്ന വാചകം അല്ലാഹു അക്ബർ, അല്ല വലിയവനാണെന്നാണ്. അത് നീ എത്ര പ്രാവശ്യം കേൾക്കുന്നു പള്ളികളിൽ നിന്ന്? പ്രസവിക്കപ്പെട്ട ഉടനെ നീ കേട്ടതും അല്ലാഹു അക്ബർ അല്ല വലിയവനെന്നല്ലേ? പ്രസംഗിക്കുന്നവൻ വലിയവനാണോ? ഒരിക്കലും വലിയവനല്ല. പ്രസംഗിക്കുന്നവനേക്കാൾ എത്രയോ റബ്ബിന്റെ അടുക്കൽ വലിയവൻ പ്രസംഗം കേൾക്കുന്നവനാണ്. ഒരുപക്ഷേ എത്രയോ വലിയവർ അവനവന്റെ ശിഷ്യന്മാരാണ്, ഒരുപക്ഷേ എത്രയോ വലിയവർ സദസ്സിലുള്ളവരാണ്. സ്വാഗതം പറയുന്നവരും നന്ദി പറയുന്നവരും കൈപിടിക്കുന്നവരും ചുംബിക്കുന്നവരും ചുംബിക്കപ്പെടുന്നവരെക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ വലിയവരായിരിക്കും. അറിയില്ലല്ലോ റബ്ബിന്റെ അടുക്കൽ ആർക്കാണ് മഹത്വമെന്നറിയില്ലല്ലോ. ലൈലത്തുൽ ഖദ്റിന്ന രാത്രിയാണെന്ന് പറഞ്ഞു തരാതെ, വെള്ളിയാഴ്ച ദിവസത്തിൽ പ്രത്യേകം ഇജാബത്തുള്ള സമയം ഏതാണെന്ന് പറഞ്ഞു തരാതെ, നിങ്ങളെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ അംഗീകാരമുള്ളവനാരാണെന്ന് പ്രത്യേകം പറഞ്ഞു തരാതെ, നിങ്ങളെല്ലാവരും പരസ്പരം ബഹുമാനിക്കണം, നിങ്ങളെല്ലാവരും വെള്ളിയാഴ്ചയുടെ സർവസമയങ്ങളും പരിഗണിക്കണം, രാതുപോലെ റമദാനിന്റെ മുഴുവൻ രാത്രികളും പരിഗണിക്കണം, അങ്ങനെയല്ലേ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിച്ചത്? അതുകൊണ്ട് തന്നെ ഞാനൊരു വലിയവനാണെന്ന് കരുതാൻ ആർക്കും അവകാശമില്ല. വലിയവനാണെന്ന് കരുതിയവരൊന്നും വലിയവരല്ല. വിനയമുള്ളവരാണ് വലിയവർ. وَعِبَادُ الرَّحْمَنِ الَّذِينَ يَمْشُونَ عَلَى الْأَرْضِ هَوْنًا وَإِذَا خَاطَبَهُمُ الْجَاهِلُونَ قَالُوا سَلَامًا. താഴ്മയോടെ ജീവിക്കാൻ തയ്യാറാകുന്നവർ സുബ്ഹാനല്ലാഹ്, ഞാനൊരു വലിയവനാണെന്ന ചിന്ത കൽബിലേക്ക് വരരുതെ. വലിയവനൊന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. അവൻ രക്ഷപ്പെടുത്തിയാലേ രക്ഷയുള്ളൂ. എന്റെ രണ്ട് കാലും സ്വർഗത്തിലെടുത്തു വെച്ചാലേ ഞാൻ രക്ഷപ്പെട്ടുവെന്ന് ചിന്തിക്കാൻ കഴിയൂ. ഒരുപക്ഷേ ഞാൻ കുറെ പ്രസംഗിക്കുന്നുണ്ടാകാം, എന്റെ പ്രസംഗം കൊണ്ട് കുറെ ആളുകൾ ഹിദായത്തായി എന്ന് കത്തയച്ചിട്ടുണ്ടാകാം, നേരിൽ പറഞ്ഞിട്ടുണ്ടാകാം, ഞാൻ കുറെ സ്ഥാപനം നടത്തുന്നുണ്ടാകാം, അതിലൂടെ കുറെ ഫലങ്ങൾ ലഭിക്കുന്നുണ്ടാകാം, ഞാൻ കുറെ സംഘടനാ പ്രവർത്തനം നടത്തുന്നുണ്ടാകാം, അതിലൂടെ കുറെ സാധുക്കൾക്ക് സാന്ത്വനം നടക്കുന്നുണ്ടാകാം. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്, ഏത് വ്യക്തിയും ചിന്തിക്കേണ്ട ചിന്തയാണ്. പക്ഷേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നേതാക്കളെയും എല്ലാ പ്രവർത്തകരെയും എല്ലാ സദഖ ചെയ്യുന്ന ധർമ്മിഷ്ഠന്മാരെയും എല്ലാ പണ്ഡിതന്മാരെയും എല്ലാ വ്യക്തികളെയും ഒരുപോലെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അതല്ലേ സുഹൃത്തുക്കളെ, ഇന്നല്ലാഹ ലയുഅയ്യിദു ഹാദദ്ദീന ബിർറജുലിൽ ഫാജിരീ. ഒരു മനുഷ്യന്റെ പ്രവർത്തനം കൊണ്ട് ദീന് ശക്തിപ്പെടുന്നുണ്ട് എന്നതിനാൽ അദ്ദേഹം പടച്ച റബ്ബിന്റെ അടുക്കൽ അംഗീകാരമുള്ളവനായിക്കൊള്ളണമെന്നില്ല. ഇന്നല്ലാഹ ലയുഅയ്യിദു ഹാദദ്ദീന, ഈ ദീനിനെ അല്ലാഹു തആല ശക്തിപ്പെടുത്തും. അള്ളാഹുവിന്റെ അടുക്കലൊരു അംഗീകാരവുമില്ലാത്ത ഫാജിറായ മോശക്കാരനായ ധിക്കാരിയായ റബ്ബിന്റെ അടുക്കൽ ഒന്നിനും പറ്റാത്ത മനുഷ്യനെ കൊണ്ടും അള്ളാഹു ദീനിനെ ശക്തിപ്പെടുത്തുമെന്നല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അതുകൊണ്ട് തന്നെ
ഞാനൊരു വലിയവനാണെന്ന ചിന്ത കൽബിലേക്ക് ഒരിക്കലും കടന്നു വരാൻ നിർവാഹമില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല കാരുണ്യത്തിന് വേണ്ടി വെച്ച മാസത്തെ സ്വീകരിക്കുമ്പോൾ ആദ്യമായി വേണ്ടത് അത്തറമാനു മസ്റഹത്തൽ ലിബാദി ലിതത്ഹീരിൽ ഖുലൂബി മിനൽ ഫസാദി, ഹൃദയം സർവനാശങ്ങളിൽ ശുദ്ധീകരിക്കണം. സുഹൃത്തുക്കളെ, യുദ്ധത്തിൽ ഒരുപാട് മുറിവുകൾ ഏറ്റുവാങ്ങി മരിക്കാൻ വേണ്ടി കിടക്കുന്ന സ്ഥലത്തുനിന്ന് പെടപെടക്കുമ്പോഴല്ലേ ആ മനുഷ്യൻ നരകത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് കേട്ടിട്ട് അത്ഭുതപ്പെട്ട സഹാബത്ത് അവസാനം അദ്ദേഹത്തിന്റെ സമീപത്ത് ചെന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തം ശരീരത്തിലുള്ള ആയുധം, സ്വന്തം കയ്യിലുള്ള ആയുധം ശരീരത്തിലേക്ക് പ്രസ് ചെയ്ത്, അല്ലെങ്കിൽ ശരീരം ആയുധത്തിലേക്ക് പ്രസ് ചെയ്ത് അദ്ദേഹം ആത്മഹത്യ ചെയ്ത് മരിക്കുന്നത് കണ്ടു. ശഹീദായി മരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴാ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, അതേ അവൻ മോശക്കാരനാണ്, നരകത്തിലാണെന്ന് നബി തങ്ങൾ സ്വന്തം വെറുത പറഞ്ഞതല്ല. ലായന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യുഹാ, അവിടുന്ന് പറഞ്ഞത് വെറുതെയല്ല, അദ്ദേഹം മോശക്കാരൻ തന്നെ. ഇന്നല്ലാഹ ലയുഅയ്യിദു ഹാദദ്ദീന ബിർറജുലിൽ ഫാജിരി, മോശക്കാരനെ കൊണ്ടും അല്ല ദീനിനെ ശക്തിപ്പെടുത്തും. അതുകൊണ്ട് തന്നെ ഒരു രംഗത്തുള്ളവനും ഞാനൊരു വലിയവനെന്ന് ചിന്തിക്കാൻ അവകാശമില്ല. രണ്ട് കാലും സ്വർഗത്തിൽ എടുത്തു വെച്ചാലേ മനസ്സിന് സമാധാനമുള്ളൂ. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു വിവരിച്ചില്ലേ, ഇതുപോലെ ആരോടും ഒരസൂയയും നമ്മളെ കൽബിൽ വന്നുകൂടാ. അല്ലാഹു തആല അവൻ ഇഷ്ടപ്പെട്ടവർക്ക് ഇഷ്ടപ്പെട്ടത് കൊടുക്കുന്നു. കൊടുക്കുന്ന രാജാവൊന്നേ ഉള്ളൂ, തടയുന്ന രാജാവൊന്നേ ഉള്ളൂ. ആ രാജാവ് ഇഷ്ടപ്പെട്ടവന് അവൻ അംശയിച്ചു കൊടുക്കുന്നു. നഹനു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാതി ദുനിയാ, നമ്മൾ അംശയിച്ചു കൊടുക്കുന്നതാണെന്ന് അല്ലാഹു പറഞ്ഞില്ലേ. ആ അല്ലാഹു കൊടുക്കുന്നതിൽ എന്തിനാണ് മനുഷ്യന് പ്രതിഷേധം? അല്ലാഹു തആല ഒരാൾക്ക് സമ്പത്ത് കൊടുക്കുന്നു, ഒരാൾക്ക് ആരോഗ്യം കൊടുക്കുന്നു, ഒരാൾക്ക് ഇൽമു കൊടുക്കുന്നു, ഒരാൾക്ക് മറ്റെന്തെങ്കിലും ഭാഗ്യം നൽകുന്നു. അതിനെന്തിനാണ് മനുഷ്യൻ അസൂയ വെക്കുന്നത്? അല്ലാഹുവിന്റെ അധികാരത്തിൽ അവൻ കൊടുക്കുന്ന കൊടുതിയിൽ നമുക്കൊരെതിരഭിപ്രായം മനസ്സിലുണ്ടോ? അല്ല കൊടുക്കുന്നതിൽ നമ്മുടെ മനസ്സിന് പ്രതിഷേധമുണ്ടോ? അതല്ലേ അസൂയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അസൂയക്കാരന് ഒരു ഖൈറും ലഭിക്കാനില്ല. നമ്മുടെ മനസ്സ് 100% ക്ലിയറാകുക, ഒരു അസൂയയും നമ്മുടെ കൽബിലേക്ക് വന്നു ചേരാൻ പാടില്ല. ആരോടെങ്കിലും നമ്മുടെ മനസ്സിൽ അല്ലാഹു വല്ലതും കൊടുക്കുന്നതിൽ അസൂയയുണ്ടോ? വിഡ്ഢിത്തമാണ്, ഇതിന് യാതൊരു അർത്ഥവും ഇല്ല. ഇപ്പൊ ഞാനത് പറയാൻ ഇവിടെ സമയം ഇല്ല. ബഹുമാനപ്പെട്ട അബൂ ഹാസിമിൽ അഹ്റദ് റളിയല്ലാഹു അൻഹു വഅദു പറയുന്ന വലിയ മഹാനായിരുന്നു. ബഹുമാനപ്പെട്ട സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് എന്ന് പറയുന്ന ഭരണാധികാരി ഹജ്ജിന് ചെന്നപ്പോൾ മദീനയിലോളം പോയി, മദീനയിൽ സിയാറത്തിന് ചെന്നു. ആ സിയാറത്ത് നടത്തുന്നതിനിടയിൽ ഒരു ചെറിയ വഅദു കേൾക്കണമെന്ന് ആഗ്രഹം തോന്നി. അബൂ ഹാസിമിൽ അഹ്റജിനെ വിളിപ്പിച്ചു. അബൂ ഹാസിമിൽ അഹ്റദ് റളിയല്ലാഹു അൻഹു ഭരണാധികാരിയുടെ മുന്നിൽ വന്നു. എനിക്കൊരു വാദ് പറഞ്ഞു തരണം അബൂ ഹാസിമെ എന്നാവശ്യപ്പെട്ടു. അബൂ ഹാസിം റളിയല്ലാഹു അൻഹു പറഞ്ഞ വാദ്, ഓ യാ അമീറുൽ മുഅ്മിനീൻ, ഓ അമീറുൽ മുഅ്മിനീൻ ഭരണാധികാരി, ഇന്ന ഹാദൽ അംറ ലം യസിൽ ഇലൈക ഇല്ലാ ബിമൗതി മൻ കാന ഖബ്ലക, നിങ്ങളെ മുൻഗാമികൾ മരിച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ അധികാരം കിട്ടിയത് കേട്ടോ. നിങ്ങളുടെ മുൻഗാമികൾ മരിച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ അധികാരം കിട്ടിയത് കേട്ടോ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ബഹുവ ഖാരിജും മിൻക ബിമിസ്ലി മാ സാറ ഇലൈ,
നിങ്ങൾക്ക് ഈ അധികാരം വന്നു തീർന്നത് നിങ്ങളുടെ മുങ്കാമി മരിച്ചിട്ടാണെങ്കിൽ അതേ മരണത്തിലൂടെ തന്നെ നിങ്ങളെ അധികാരം നിങ്ങളിൽ നിന്ന് പുറപ്പെട്ടു നോക്കും കേട്ടോ. എന്റെ ബാപ്പ മരിച്ചപ്പോഴാണ് എന്റെ വീട്ടിന് എനിക്ക് അധികാരം വന്നത്. എന്റെ ഉമ്മ മരിച്ചപ്പോഴാണ് അതേ എന്റെ പെങ്ങൾക്ക് അധികാരം വന്നത്. അങ്ങനെ സുഹൃത്തുക്കളെ, പല പള്ളികളും മദ്രസകളും സ്ഥാപനങ്ങളൊക്കെ ഭരിക്കുന്നവരില്ലേ, അവരിൽ പലർക്കും അധികാരം കൈവന്നതെങ്ങനെയാണ്? മുൻഗാമികൾ മരിച്ചിട്ടല്ലേ. എന്നാൽ ഏത് ഭരണാധികാരിയും ചിന്തിച്ചോളണം, വഹുവ ഖാരിജു മിങ്ക ബിമിഥലി മാ സാറ ഇലൈ, നിന്നിലേക്കതെത്തിച്ചേർന്ന അതേ വഴിയിലൂടെ തന്നെ നിന്നിൽ നിന്നതിറങ്ങിപ്പോകും കേട്ടോ. സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവർ, അതുപോലെ സ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കുന്നവർ എല്ലാവർക്കും ബാധകമാണിത്. എല്ലാവരും മരിച്ചു പോകുന്നവരാണ്. മരണത്തോടുകൂടെ നിന്റെ കയ്യിലുള്ളതൊക്കെയും ഇറങ്ങിപ്പോകും. അതുകൊണ്ട് അമാനത്ത് സൂക്ഷിച്ചോളണം. ഏതവകാശങ്ങളുണ്ടോ അമാനത്തുകളുണ്ടോ സൂക്ഷിച്ചോളണം. ഒരു യൂണിറ്റ് SYSന്റെ പ്രവർത്തകരാണെങ്കിൽ, അതേ ഒരു സോണിന്റെയോ സർക്കിളിന്റെയോ പ്രവർത്തകനാണെങ്കിൽ, ഒരു ജില്ലയുടെയോ സ്റ്റേറ്റിന്റെയോ പ്രവർത്തകനാണെങ്കിൽ, ഇതുപോലെ ഒരു ശാഖ SSFന്റെ പ്രവർത്തകനാണെങ്കിൽ, അവിടുന്ന് മേൽപോട്ടുള്ള പ്രവർത്തകനാണെങ്കിൽ, എന്നെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തമെന്ന അമാനത്തിന്റെ ബോധം ഓരോ വ്യക്തികൾക്കും ഉണ്ടാകണം. മദ്രസ നടത്തുന്നവർക്ക് വേണം, പള്ളി നടത്തുന്നവർക്ക് വേണം, സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് വേണം. അമാനത്താണ് വല്ലദീനഹും ലി അമാനാതിഹിം വഅഹദിഹിം റാഊൻ. അവനവനെ വിശ്വസിച്ച് ഏൽപ്പിച്ച വിഷയങ്ങൾ അതിന്റെ ശരിയായ നിലക്ക് ഞാൻ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലേ എന്ന ബോധം വേണം. അത് സൂക്ഷിക്കുന്നവർക്കാണ് വിജയം. ഇതെവിടെയും ഇത് ബാധകമാണ്. എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സ്ഥാപനങ്ങളിൽ പഠിക്കാൻ ചേരുന്ന സമയത്ത് അപേക്ഷാഫോറത്തിന്റെ ചുവടെ ഒപ്പിട്ടു കൊടുക്കുന്നില്ലേ? ആ സ്ഥാപനത്തിന്റെ നിയമങ്ങളൊക്കെ പാലിച്ച് ജീവിക്കുമെന്ന് ഒപ്പിട്ടുകൊടുക്കുന്നില്ലേ? എങ്കിൽ ആ കരാറ് പാലിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ ജീവിക്കണം. നേരെ മറിച്ച് പഠിക്കുന്ന സ്ഥാപനത്തിന് ദുഷ്പേരുണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു പ്രവർത്തനം ഒരു വിദ്യാർത്ഥി ചെയ്താൽ, കഠിനാധ്വാനം ചെയ്ത സ്ഥാപനം വളർത്തിയെടുത്ത ആളുകളുടെ, അതാ ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും മനസ്സിനെ വേദനിപ്പിക്കുന്ന പ്രവർത്തനങ്ങളല്ലേ? ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥി സ്ഥാപനം അറിയാതെ അവനതാ എന്ത് കാര്യം ചെയ്താലും, ഞാൻ ഉദാഹരണത്തിന് പറയുന്നു, ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥി ആൾമാറാട്ടം നടത്തിയിട്ടൊരു പരീക്ഷ എഴുതിയാൽ, അല്ലെങ്കിൽ വലിയ ചോദ്യപേപ്പറും ചോർത്താൻ നോക്കിയാൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അനധികൃതമായി ചെയ്താൽ, കഠിനാധ്വാനം ചെയ്ത് സ്ഥാപനം വളർത്തുന്ന ആളുകൾ അതിന്റെ പേരിൽ എത്ര പ്രയാസങ്ങളാണ് നേരിടേണ്ടി വരുന്നത്. പഠിക്കുന്ന കുട്ടികൾക്ക് ബാധ്യതയില്ലേ? അതുപോലെ രക്ഷിതാക്കൾക്ക് ബാധ്യതയില്ലേ? എവിടെയും അവനവന്റെ അമാനത്ത് വീട്ടണം. ഇതുപോലൊരു സംഘടനയുടെ പ്രവർത്തന രംഗത്ത്, ശാഖയിലോ യൂണിറ്റിലോ മുതൽക്കെവിടെയാണെങ്കിലും അവനവൻ പ്രവർത്തിക്കുന്ന സംഘടനയ്ക്ക് പോറലില്ലാതെ, അവനവൻ പ്രവർത്തിക്കുന്ന വിഷയത്തിന് പോറലില്ലാതെ, അവനവൻ പ്രചരിപ്പിക്കുന്ന ആശയത്തിന് പോറലില്ലാതെ, അവിടെ അനൈക്യം സംഭവിക്കാതെ അത് ഭദ്രമായി നിലനിർത്തേണ്ട ബാധ്യത ഓരോ സംഘടനാ പ്രവർത്തകന്മാർക്കുമുണ്ട്. ഇത് ഞാൻ സാന്ദർഭികമായി ഉണർത്തിയതാണ്. ഇതുപോലെ രക്ഷിതാക്കളെ, കുടുംബം ഭരിക്കുന്ന നമ്മൾ, നമ്മളെ വീട്ടിലുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കണം. അതിജീവിക്കണമെന്ന നിർബന്ധം നമുക്കുണ്ടാകണം. അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ നൽകുകയും കുട്ടികളെ നിയന്ത്രിക്കുകയും വേണം. തലമറക്കാതെ മാറുമറക്കാതെ സ്വന്തം പെൺകുട്ടികൾ കോളേജിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ യാതൊരു വിഷമവും തോന്നാത്ത രക്ഷിതാക്കളില്ലേ? ചോദിക്കട്ടെ, പരിശുദ്ധ റമദാനിന്റെ രാത്രികളിൽ
സാലിഹീങ്ങൾ ഇരുന്ന് ഖുർആൻ ഓതുമ്പോ, പള്ളികളിൽ തറാവീഹ് നടക്കുമ്പോ, മറ്റുള്ള സ്ഥലങ്ങളിൽ ദിക്റും മഹ്റാദും സലാത്തും നടക്കുമ്പോ, സുബ്ഹാനല്ലാഹ് കളി കാണണ്ട തിരക്കില് തറാവീഹും കൈയൊഴിച്ച്, അതേ ദിക്റും മൗറാദും കൈയൊഴിച്ച്, പരിശുദ്ധ ഖുർആൻ ഓതാൻ സമയം കാണാതെ കളി കാണാനിരുന്ന് നേരം പോക്കുന്നവരില്ലേ? ഇപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല. കളിക്കുന്നതാരാണ്? ഇവന്റെ അമ്മാമനല്ല, ഇവന്റെ അമ്മാമനല്ല, ഇവന്റെ പുതിയാപ്പിളയല്ല. പുതിയാപ്പിളാന്ന് ഞാൻ പറയുമ്പോ നിങ്ങളെ മലപ്പുറം ജില്ലയിലും അതുപോലെ ഞങ്ങളെ ഭാഗത്തും ചെറിയൊരു വ്യത്യാസമുണ്ട്. ഞങ്ങളെ നാട്ടിൽ മകളെ ഭർത്താവിനാണ് പുതിയാപ്പിള എന്ന് പറയാ. ഞാൻ ഏതോ ഒരു പ്രസംഗത്തിൽ പുതിയാപ്പിളക്ക് മയ്യിത്ത് നിസ്കാരത്തിന് എന്താ അവകാശം എന്ന് ചോദിച്ചപ്പോ ഭർത്താവ് നിസ്കരിക്കാൻ പറ്റൂല എന്നാണ് മുസ്ലിയാർ പറഞ്ഞതെന്ന് മലപ്പുറം ജില്ലയിൽ ആരോ തെറ്റിദ്ധരിച്ചു ഇന്നൊരാൾ ഫോൺ ചെയ്ത് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഓ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞതിനർത്ഥം അതേ, അവനവന്റെ പുതിയാപ്പിളയല്ല, മകളെ ഭർത്താവല്ല, സ്വന്തം ഭർത്താവല്ല, ഭാര്യയല്ല, അമ്മാമനല്ല, എളാപ്പയല്ല, എളാമയല്ല, ഇന്ത്യ രാജ്യത്തുള്ള ഒറ്റ മനുഷ്യനുമല്ല. ഏതോ നാട്ടുകാരെവിടുന്നോ, ഈമാനുള്ളവനോ ഇല്ലാത്തവനോ, അവറത്ത് മറക്കുന്നവനോ മറക്കാത്തവനോ, കള്ള് കുടിക്കുന്നവനോ കുടിക്കാത്തവനോ, ഏതോ ഒരു കളി കളിക്കുമ്പോ ആ കളിക്ക് വേണ്ടി ഉള്ള സമയം മുഴുവനും നോമ്പും നോറ്റിയിരിക്കുന്നവര്, അവർക്ക് ഖുർആൻ ഓതാൻ സമയമില്ല, അവർക്ക് ദിക്ര് തൊല്ലാൻ സമയമില്ല, പള്ളി പോകാൻ സമയമില്ല. പക്ഷേ ചോദിക്കട്ടെ, അതിനിടയിലാണ് നിന്റെ ആയുസ് തീർന്നു പോകുന്നതെങ്കിൽ ചോദിക്കട്ടെ, നീ റബ്ബിന്റെ മുമ്പിൽ പറയാൻ വെച്ച മറുപടി എന്താണ്? വല്ലദീനഹും ലിയമാനാതിഹിം വാഹദിഹിം റാഊൻ, അല്ലാഹുമായി കരാറില്ലേ? നിങ്ങൾ കരാറ് പാലിച്ചേ പറ്റൂ, ഞാൻ നിങ്ങളോടുള്ള കരാറ് ഞാനും പാലിക്കും. സ്വർഗം നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ശരീരവും സമ്പത്തും അല്ലാഹ് വിലക്ക് വാങ്ങിയില്ലേ പറഞ്ഞത്? ചോദിക്കട്ടെ, ആ സ്വർഗം സമ്പാദിക്കണ്ടേ ചെറുപ്പക്കാരെ? ആ സ്വർഗം സമ്പാദിക്കണ്ടേ കാരണവന്മാരെ? ആ സ്വർഗം സമ്പാദിക്കണ്ടേ ഉമ്മമാരെ? അത് വെറുതെ നടന്നാൽ കിട്ടുന്ന സംഗതിയാണോ? എത്ര പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടാണ് മുൻഗാമികൾ സ്വർഗം നേടിയത്? എത്ര പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടാണ് സ്വർഗം നേടിയത്? നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ സ്വർഗത്തിൽ എത്താമെന്ന് ചിന്തിക്കുന്നുണ്ടോ എന്ന് ഖുർആൻ ചോദിച്ചില്ലേ? അതുകൊണ്ട് തന്നെ പറയട്ടെ, നമ്മുടെ കരാറുകൾ പാലിക്കുന്നവരാകണം, എല്ലാ രംഗത്തും കരാറ് പാലിക്കണം, അമാനത്ത് വീട്ടുന്നവരാകണം. എന്റെ മക്കളെ ദീനിയായ ചുറ്റുപാടിൽ വളർത്താൻ വേണ്ടി ഞാൻ പരിശ്രമിക്കണം, അതിനുവേണ്ടി ഞാൻ സമയം കാണണം. അതുപോലെ എന്റെ മക്കളെ, 7 വയസ്സായ മക്കളെ നിസ്കാരത്തിന് വേണ്ടി വിളിച്ചുണർത്തണം, സുബീഹലാകാതെ കൊണ്ട് നിസ്കരിപ്പിക്കണം, ആ നിസ്കാരം കൊണ്ടവരോട് കൽപ്പിക്കണം, 10 വയസ്സായി നിസ്കരിക്കുന്നതിൽ അടിച്ചിട്ട് കൃത്യമായി നിസ്കരിപ്പിക്കണം. അതിന് നമ്മൾ കൃത്യമായി നിസ്കരിക്കുന്നവരാകണം, നമ്മൾ കളവ് പറയാത്തവരാകണം, നമ്മൾ വഞ്ചന നടത്താത്തവരാകണം, നമ്മൾ കുടുംബബന്ധം മുറിക്കാത്തവരാകണം, നമ്മൾ അയൽവാസികൾക്ക് ശല്യം ചെയ്യാത്തവരാകണം, നമ്മൾ വർഗീയവാദികളാകരുത്, തീവ്രവാദികളാകരുത്, ഭീകരവാദികളാകരുത്, ആലിമീങ്ങളെ ചീത്ത പറയുന്നവരാകരുത്, സയ്യിദന്മാരെ നിന്ദിക്കുന്നവരാകരുത്, പ്രായമുള്ളവരെ അവഗണിക്കുന്നവരാകരുത്. അള്ളാഹുവിന്റെ അടുക്കൽ അംഗീകാരമുള്ള മനുഷ്യരായി നമ്മൾ സ്വയം ജീവിക്കണ്ടേ സുഹൃത്തുക്കളെ? ഞാനിപ്പോൾ നീട്ടി പറയുന്നില്ല, അബൂ ഹാസിം അൽ-അർജി തങ്ങളോട് വാദ് പറയാൻ പറഞ്ഞപ്പോ പറഞ്ഞ വാദാണ്, ഓ രാജാവേ, നിങ്ങളുടെ മുൻഗാമികൾ മരിച്ചു, നിങ്ങൾക്ക് സ്ഥാനം ലഭിച്ചോ? നിങ്ങൾ മരിച്ചിട്ട് ഈ സ്ഥാനം നിങ്ങൾ നിറങ്ങിപ്പോകും കേട്ടോ. അതുകൊണ്ട് പറയാനുള്ളതൊന്നാണ്, നസ്ജിഹ് അവമത റബ്ബിക നിങ്ങളോട് പറയാനുള്ള നിങ്ങളുടെ റബ്ബിന്റെ അവമത്തിനെ, റബ്ബിന്റെ മഹത്വത്തെ നിങ്ങൾ പരിശുദ്ധമാക്കി വാഴ്ത്തി പറഞ്ഞുകൊണ്ടേയിരിക്കണം. അത് നിങ്ങളിൽ കാണാനുമുണ്ടാകണം.
عن أن يراك أو من أن يراك حيث نهاك الله بلوذت ورد سلطو യജമാനനായ രാജാവ് നിങ്ങളെ കണ്ടുപോകണ്ട. സുബ്ഹാനല്ലാഹ്. പള്ളിയിലെ ഉസ്താദ് കാണുമോ, അതേ തങ്ങൾ കാണുമോ, മുസ്ലിയാര് കാണുമോ, നേതാവ് കാണുമോ, ഭർത്താവ് കാണുമോ, ഭാര്യ അറിയുമോ, ബാപ്പ കാണുമോ, ശിഷ്യൻ കാണുമോ എന്നൊക്കെ ചിന്തിക്കുന്നവരല്ലേ നമ്മൾ. റബ്ബ് വിരോധിച്ച ഒരൊറ്റ സ്ഥലത്തും നിങ്ങളെ കണ്ടുപോകണ്ടാമറക്. അല്ലാഹു തആല കൽപ്പിച്ച ഒരൊറ്റ സ്ഥലത്തും നിങ്ങളെ കാണാതെയാകണ്ട. സുഹൃത്തുക്കളെ, പരിശുദ്ധ റമദാൻ ഏത് നന്മകൾക്കും പത്തരട്ടി പ്രതിഫലം തരുന്ന റബ്ബ്. പരിശുദ്ധ റമദാനിലുള്ള ഒരു ഫർളിന്, ഒരു സുന്നത്തിന് ഫർളിന്റെ പ്രതിഫലം, ഫർളിനാണെങ്കിൽ എഴുപതും എഴുന്നൂറും ഒക്കെ ഇരട്ടി ഇരട്ടിയാണ് ഈ പ്രതിഫലം. ആ ഫർളമായ നിസ്കാരം ഒന്ന് ജമാഅത്ത് ചെയ്തെടുത്തുമ്പോ ഒന്നിന് മൊത്തത്തിൽ തന്നെ 27 ഇരട്ടി പ്രതിഫലം, ആയിരക്കണക്കിനിരട്ടി പ്രതിഫലങ്ങളും ലഭിക്കുന്ന ഒരൊറ്റ നേരത്തെ ജമാഅത്ത് റമദാനിൽ ഒഴിഞ്ഞു പോകണ്ട. ഓ പറയട്ടെ, അത് തന്നെ റമദാനിലെന്ന് മാത്രമല്ല, റമദാൻ വരെ ജീവിച്ചിരിക്കുമെന്നതിന് ഉറപ്പില്ലല്ലോ ഈ പാവപ്പെട്ട എനിക്കും നിങ്ങൾക്കും. അതുകൊണ്ട് തന്നെ റമദാനിന് മുമ്പ് ഇതേപോലൊരു പ്രസംഗം ഞാൻ കണ്ണൂർ ജില്ലയിലെ തൂവക്കുന്നിൽ വെച്ച് നടത്തുമ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ റമദാൻ വരെ സദസ്സിലുള്ള ആരുണ്ടാകും, ഇപ്പാവപ്പെട്ട ഞാനുണ്ടാകുമോ അറിയില്ല. പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ കുവൈത്തിലുള്ള നമ്മുടെ പ്രവർത്തകനായ പോക്കർ ഹാജി, അബൂബക്കർ ഹാജി, അദ്ദേഹം ഞാനുമായി കുറെ സംസാരിച്ച് തിരിച്ചുപോയി. നേരം വെളുത്തപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞു പോക്കർ ഹാജി മരണപ്പെട്ടുപോയി. റമദാൻ വരെ അദ്ദേഹത്തിന് ആയുസ് കിട്ടിയില്ല. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറു സന്തോഷത്തിലാക്കട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇതുപോലെ ശബാനിന്റെ ഈ സമയത്ത് പ്രസംഗിക്കുന്ന എനിക്കോ സദസ്സിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്കോ റമദാൻ വരെ ആയുസ് ഉണ്ടെന്ന് ഇതിന് ഗ്യാരണ്ടി കിട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ കൽബ് ശുദ്ധീകരിച്ച് അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ച് ഈ സമയം മുതൽ ജമാഅത്തായി നിസ്കരിക്കുമെന്ന് ഉറപ്പിക്കുക. പുരുഷന്മാര് പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കുക. ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ തറാവീഹ് നിസ്കരിച്ചിട്ടുണ്ട്, പക്ഷേ സ്വന്തം വീട്ടിൽ വെച്ചാണ് നിസ്കരിച്ചത്. ദഖ്വാൻ റളിയല്ലാഹു അൻഹു എന്ന സ്വന്തം അടിമയെ ഇമാമത്ത് നിർത്തിയാണ് നിസ്കരിച്ചത്. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. അതുകൊണ്ട് സ്ത്രീകളെ, നിങ്ങളെ സ്വന്തം വീടുകളിൽ വെച്ച് നിങ്ങൾ തറാവീഹ് നിസ്കരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്ക് നിസ്കാരത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോ വബയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, അവരവരുടെ വീടാണ് അവർക്ക് ഖൈർ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരു മദ്രസയിലും മദ്രസാ മുറ്റത്തും നിങ്ങൾ തറാവീഹ് നിസ്കരിക്കാൻ പോകണ്ട. അതുപോലെ തന്നെ ഒരു സ്ഥലത്തേക്കും ഒരാള് മറ്റൊരാളെ വീട്ടിലേക്ക് പോകണ്ട. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവരുടെ വീട് അവർക്ക് ഖൈർ എന്നാണ്, മറ്റൊരാളെ വീട് അവർക്ക് ഖൈറാണ് എന്നല്ല. മദ്രസയുടെ മുറ്റം ഖൈറാണ് എന്നല്ല, അല്ലെങ്കിൽ മദ്രസ ഖൈറാണ് എന്നല്ല, മറിച്ച് സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ ഖൈർ. വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, അവരവരുടെ വീട് അവരവർക്ക് ഖൈറാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് സ്ത്രീകൾ വീട്ടിൽ വെച്ച് തറാവീഹ് നിസ്കരിക്കൂ, സുന്നത്ത് നിസ്കരിക്കൂ, ഖുർആൻ ഓതൂ. മസാജിദുൻ നിസായി ഖൈറു ബുയൂതിഹിന്ന, സ്ത്രീകളുടെ ഇബാദത്തിന്റെ സ്ഥലങ്ങൾ, സുജൂദിന്റെ സ്ഥലങ്ങൾ അവരവരുടെ വീട്ടിന്റെ ഉൾഭാഗമാണെന്ന് പഠിപ്പിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അഹബീബായ നബിതങ്ങൾ ഇമാമത്ത് നിൽക്കുന്ന ജമാഅത്ത്, മദീനത്തെ പള്ളിയിൽ ഒന്നിന് 100,000 കിട്ടുന്ന പവറുള്ള ജമാഅത്ത്,
ഹബീബായ നബി തങ്ങൾ ഇമാമത്ത് നിൽക്കുന്ന ജമാഅത്ത്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമായി തുടരുന്ന ജമാഅത്ത്, ആ ജമാഅത്തിൽ പങ്കെടുക്കാൻ ഇന്നി ഉഹിബ്ബു സലാത മഅക യാ റസൂലല്ലാഹ്, തങ്ങളെ കൂടെ നിസ്കരിക്കാൻ ഞാൻ താൽപര്യപ്പെടുന്നു നബിയേ എന്ന് സഹാബി വനിതയായ ഉമ്മു ഹുമൈദിന് സാഇദി റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ, ആ മഹത്തായ മദീനത്ത് പള്ളിയിൽ അള്ളാഹുവിന്റെ റസൂലിനെ തുടർന്ന് പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ ഹബീബായ നബി തങ്ങൾ സമ്മതം കൊടുത്തില്ലല്ലോ, വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളാണ് നല്ലതെന്നല്ലേ പഠിപ്പിച്ചത്? ആ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച ദീൻ കേരളത്തിൽ കൊണ്ടുവന്ന് അവിടുത്തെ കാലത്ത് തന്നെ പ്രചരിപ്പിച്ച മഹാന്മാർ സ്ത്രീകളെ പള്ളിയിലേക്ക് വിളിച്ചില്ല, മറ്റ് സ്ഥലങ്ങളിലേക്ക് വിളിച്ചില്ല, അവർ പഠിപ്പിച്ചത് തന്നെയാണ് സ്വർഗത്തിലേക്കുള്ള വഴി ഉമ്മമാരെ. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഇമാമത്ത് ഈ വീട്ടിൽ വെച്ച് ദക്വാൻ റളിയല്ലാഹു അൻഹു ഇമാമത്തുന്ന സംഭവം പഠിപ്പിച്ചില്ലേ? അതുകൊണ്ട് വീട്ടിൽ വെച്ച് സ്ത്രീകൾ സുന്നത്തുകൾ നിസ്കരിക്കണം, അതുപോലെ തന്നെ സൽക്കർമ്മങ്ങളിൽ മുഴുകണം, സൽക്കർമ്മങ്ങളിൽ മുഴുകണം. അതിനെത്രയോ പ്രതിഫലം റബ്ബ് തരുന്ന മാസമാണ് റമദാൻ. ഞാൻ ഹദീസുകളിലേക്കൊന്നും കടക്കുന്നില്ല. ഫഅദി ഹുഖൂഖഹു ഖൗലം വഫീലാ വസാദക ഫത്തഖിദുഹു ലിൽ മആദി. വഅദ് പറയാൻ വേണ്ടിയാണ് പറഞ്ഞത്, പക്ഷേ വഅദ് പറയാൻ അർഹതയില്ല. മഹാനായ അബൂ ഹാസിം റളിയല്ലാഹു അൻഹു പറഞ്ഞ വഅദ് ഞാൻ നിങ്ങൾക്ക് ഉദ്ധരിച്ചു തന്നതാണ് സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക്കിനോട്. പക്ഷേ രാജാവ് ആ സമയത്ത് പറഞ്ഞു, ഓ അബൂ ഹാസിമേ, ഇടയ്ക്കിടക്കൊന്ന് എന്നെ വന്ന് കണ്ടാൽ, എന്നെ ഒന്ന് സമീപിച്ചാലെന്താണ്, ഇടയ്ക്കിടക്ക് വഅദ് പറഞ്ഞു തന്നാലെന്താണ്? അബൂ ഹാസിം റളിയല്ലാഹു അൻഹു അപ്പ പറഞ്ഞൊരു മറുപടിയുണ്ട്. ഇൻ അദ്നൈതനി ഫതൻതനി വൈ നഖ്സൈതനി അഖ്സൈതനി. ഓ രാജാവേ, നിങ്ങളൊരു രാഷ്ട്രീയക്കാരനാണ്, ഒരു രാഷ്ട്രത്തലവനാണ്, നിങ്ങളുമായി ഞാൻ കൂടുതൽ അടുത്താൽ ഫതൻതനി, നിങ്ങളെന്നെ ഫിതനയാക്കിക്കളയും, നിങ്ങളെന്നെ ദുന്യാവിന്റെ ആളായി രാഷ്ട്രീയക്കാരനാക്കും, സ്ഥാനമാനത്തിനു വേണ്ടി കൊതിക്കുന്നവനാക്കും, സ്ഥാനമാനത്തിനു വേണ്ടി ഓടുന്നവനാക്കും, അങ്ങനെ നിങ്ങളുമായി ഞാൻ അടുത്താൽ നിങ്ങളെന്നെ ഫിത്തനയാക്കും, അതുകൊണ്ട് നിങ്ങളുമായി കൂടുതൽ അടുക്കാൻ ഞാനില്ല. നിങ്ങളെന്നെ കൂടുതൽ അടുപ്പിച്ചാൽ നിങ്ങളെന്നെ ഫിത്തനയാക്കും, അതേ സമയത്ത് നിങ്ങൾ വിളിച്ചാൽ ഞാൻ വരും, പറഞ്ഞാ ഞാൻ വേദ പറയും, കാരണം നിങ്ങളുമായി ഞാൻ കൂടുതൽ അകലാനുമില്ല, കാരണം നിങ്ങൾ എന്നെ കൂടുതൽ അകറ്റി നിർത്തിയാൽ, ഞാൻ കൂടുതൽ അകന്നു പോയാൽ, അഖ്സൈതനീയെ, നിങ്ങൾ പിന്നെ എനിക്കൊരു സഹായവും നൽകൂല, പിന്നെ ഒരു റോഡും വെട്ടിക്കിട്ടൂല, ഒരു പാലവും കെട്ടിക്കിട്ടൂല, ഒരു ലൈസൻസും പാസ്സാകൂല, അതുകൊണ്ട് നിങ്ങളുമായി കൂടുതൽ അടുക്കാൻ ഞാനില്ല, നിങ്ങളൊരു രാഷ്ട്രീയക്കാരനാണ്, നിങ്ങളുമായി കൂടുതൽ അകലാനും ഞാനില്ല, അപ്പൊ പിന്നൊരു കാര്യവും നടക്കൂല, ഞാനിത് രണ്ടിന്റെയും മധ്യത്തിലാണ്. അബൂ ഹാസിം റളിയല്ലാഹു അൻഹു തുറന്നു പറഞ്ഞപ്പോ അതാ സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക്ക് പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് ആവശ്യം പറഞ്ഞോളൂ. അപ്പോഴാണ് അതേ അബൂ ഹാസിം തങ്ങളെ മറുപടി, അത് റഫഅതുഹാ ഇലാ മൻ ഹുവ അഖ്ദറു മിൻക, നിങ്ങളെക്കാൾ കഴിവുള്ള രാജാവിന്റെ മുമ്പിൽ എനിക്ക് പറയേണ്ടതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ ആവശ്യങ്ങൾ എന്റെ രാജാവിന്റെ മുമ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്.
ആ രാജാവ് എനിക്കെന്താണോ തരുന്നത് അത് ഞാൻ കബൂൽ ചെയ്യുന്നു. കാരണം എന്നെക്കാൾ എനിക്കെന്ത് വേണമെന്നറിയുന്ന രാജാവ് അവനാണ്. അവൻ ചോദിക്കാതെ കണ്ണ് തന്നവനാണ്, കാഴ്ച തന്നവനാണ്. ചോദിക്കാതെ കാത് തന്നവനാണ്, കേൾവി തന്നവനാണ്. ചോദിക്കാതെ മനസ്സ് തന്നവനാണ്, നാവ് തന്നവനാണ്. ചോദിക്കാതെ കയ്യും കാലും നാക്കും മൂക്കുമെല്ലാം തന്നവനാളു. അവൻ തന്നതല്ലാതെ എനിക്കൊന്നുമില്ല, അവൻ തരുന്നതല്ലാതെ എനിക്കൊന്നുമില്ല. ആ രാജാവ് എനിക്കെന്തു തന്നാലും ഞാൻ സ്വീകരിക്കും. പറയാറുള്ളത് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. ആ രാജാവ് എനിക്ക് തരാത്തതെന്താണോ അതിൽ എനിക്ക് കംപ്ലൈന്റ് ഇല്ല. അവരെന്താണോ തടഞ്ഞു വെച്ചത് ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു. ഓ സ്ത്രീകളെ, സഹോദരന്മാരെ, റബ്ബിലേക്ക് കൽബ് തിരിയണം. റബ്ബിലേക്ക് കൽബ് തിരിഞ്ഞാൽ അള്ളാഹു എന്ത് തന്നാലും സ്വീകരിക്കുന്നു, അവൻ തന്നില്ലെങ്കിൽ തൃപ്തിപ്പെടുന്നു. അങ്ങനൊരു മനസ്സ് നമുക്ക് വേണം. സുബ്ഹാനല്ലാഹ്. ഞാൻ വേദനയോടെ പറയട്ടെ, ആളുകളുടെ വിവരക്കേട്. ഒരു ദിവസം ഒരു സ്ത്രീ വന്നു, അവൾക്ക് മക്കളില്ല. അവൾ ആ പ്രശ്നം പറഞ്ഞു. അവൾക്ക് ചില ദിക്റുകൾ ചൊല്ലാൻ വേണ്ടി പറഞ്ഞുകൊടുത്തു. അവൾ തിരിച്ചുപോയി. പിന്നെ ഒരു ദിവസം വിളിച്ചു, ഉസ്താദേ ഞാൻ എന്തിനാ ജീവിക്കുന്നത് നീ ചിന്തിക്കുന്നു? ഞാൻ ചോദിച്ചു, അതിന്റെ എനിക്ക് മക്കളില്ല. ഞാൻ ചോദിച്ചു, മക്കളില്ലാത്തതുകൊണ്ട് ജീവിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യാനാ? ഞാൻ മരിച്ചാൽ എന്താണ് എന്ന് ആലോചിക്കുന്നു. ഞാൻ ചോദിച്ചു, അത് തരക്കേടില്ല, മരിച്ചിട്ട് കബറിലെത്തിയാൽ ഉടനെ ഗർഭിണിയാകും, ഉടനെ തന്നെ സുഖപ്രസവം ഉണ്ടാകും, ധാരാളം മക്കളെയും കിട്ടൂലേ? ഇല്ല, കിട്ടൂല എന്ന് ഉറപ്പാണ്. പിന്നെ എന്തിനിവൾ മരിക്കാൻ ചിന്തിച്ചു? നിങ്ങൾ ആലോചിക്കണം, പ്രശ്നം വന്നാ പ്രശ്നത്തിന് പരിഹാരമല്ലേ നോക്കേണ്ടത്? സുബ്ഹാനല്ല. പരീക്ഷയെ തോക്കുമ്പോ തൂങ്ങിച്ചാകുന്ന മനുഷ്യന്മാരില്ലേ? സുബ്ഹാനല്ല. തൂങ്ങിച്ചത്താൽ A+ ആയിട്ട് ജയിക്കുമോ സഹോദരന്മാരെ? ഇല്ല. ദുനിയാവും ആഖിറവും പരാജയമല്ലേ? കച്ചവടത്തിൽ പരാജയപ്പെട്ടാൽ ഞാൻ മരിച്ചാൽ എന്താണ് ചിന്തിക്കുന്നവരില്ലേ? ഞാൻ ചോദിക്കട്ടെ, മരിച്ചാ കച്ചവടത്തിൽ വിജയം നേടുമോ? സുബ്ഹാനല്ല. അതേ ഒരാൾ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചു, അല്ലെങ്കിൽ ഒരു പെണ്ണൊരു ഭർത്താവിനെ സ്വീകരിക്കാൻ ഉദ്ദേശിച്ചു, നടക്കുന്നില്ലെങ്കിൽ ഞാൻ മരിച്ചാൽ എന്താണ് നീ ചിന്തിക്കുന്നവരില്ലേ? ഞാൻ ചോദിക്കട്ടെ, മരിച്ച ഉടനെ തന്നെ വിവാഹം നടക്കോ? ഇത് നടക്കൂല എന്ന് ഉറപ്പല്ലേ? മനുഷ്യൻ പോത്തിനേക്കാൾ, കാളയേക്കാൾ, പൂച്ചയേക്കാൾ, നായയേക്കാൾ, പന്നിയേക്കാൾ, സർവജീവികളെക്കാളും അധപ്പതിക്കുന്ന മനുഷ്യനല്ലേ ആത്മഹത്യ ചിന്തിക്കുന്നത്? അല്ലാഹു തആലയാണ് കൊടുക്കുന്നവനെന്നും അവനാണ് തടയുന്നവനെന്നും ഒരു മനുഷ്യന്റെ കൽബിലുണ്ടായാൽ അവന്റെ ചിന്തയാ അബൂ ഹാസിം തങ്ങൾ പറഞ്ഞത്. എനിക്കല്ലാഹു തരാത്തതിൽ ഞാൻ തൃപ്തിപ്പെടുന്നു, കാരണം എന്നെ സൃഷ്ടിച്ച രാജാവ്, എനിക്ക് വെള്ളം തരുന്ന രാജാവ്, ഓക്സിജൻ തരുന്ന രാജാവ്, ആരോഗ്യം തരുന്ന രാജാവ്, എനിക്ക് വേണ്ടതൊക്കെയും ഇന്നുവരെ തന്ന രാജാവ്, ആ രാജാവ് കൽപ്പിച്ചത് എന്നിൽ നിന്ന് പലപ്പോഴും ഒഴിഞ്ഞുപോയി, അവൻ വിരോധിച്ചത് ചെയ്തു പോയി, എന്നിട്ടും ആ രാജാവ് എന്നെ നശിപ്പിച്ചിട്ടില്ല. എന്റെ കണ്ണുകൊണ്ട് ഹറാമ് നോക്കിയിട്ടും കണ്ണിന്റെ കാഴ്ച പിൻവലിച്ചിട്ടില്ല, കാതുകൊണ്ട് ഹറാമ് കേട്ടിട്ടും കേൾവി നശിപ്പിച്ചിട്ടില്ല, ഹറാമ് കൈകൊണ്ട് പിടിച്ചിട്ടും കൈകുഴക്കിയിട്ടില്ല, ഹറാമിലേക്ക് നടന്നിട്ടും കാല് നശിപ്പിച്ചിട്ടില്ല, ഹറാമ് കുടിച്ചിട്ടും തിന്നിട്ടും വയറ് നശിപ്പിച്ചിട്ടില്ല. വറബ്ബുക്കൽ ഗഫൂറു ദുർ റഹ്മാൻ ലവ് യുആഖിദുഹും ബിമാ കസബു ലഅജ്ജല ലഹുമുൽ അദാബ്. ആ രാജാവിന്റെ അങ്ങേയറ്റത്തെ കാരുണ്യം
അവന്റെ മാപ്പ് കൊടുക്കുന്ന അവന്റെ ആ ദയയും കാരുണ്യവും, ആ കാരുണ്യമുള്ള രാജാവ് അവൻ തന്നതെല്ലാം സ്വീകരിക്കുന്നു, അവൻ തരാത്തതിൽ തൃപ്തി നേടുന്നു. ഓ രാജാവേ, വഖദ് ഖാല തആല നഹ്നു ഖസംനാ ബൈനഹും മൈസതഹും ഫിൽ ഹയാതി ദുനിയാ. ദുന്യാവിന്റെ ജീവിതത്തിൽ നമ്മൾ അംശയിച്ചു കൊടുത്തിരിക്കുന്ന ഓരോരുത്തർക്കും എന്ന് അല്ല പറഞ്ഞിട്ടില്ല രാജാവേ. അല്ല വർദ്ധിപ്പിച്ചു കൊടുത്തത് ചുരുക്കാൻ കഴിയുന്നവനാരാണ്? അല്ലാഹു ചുരുക്കിയത് ഏറ്റിക്കൊടുക്കാൻ കഴിയുന്നവനാരാണ്? ഇല്ലല്ലോ രാജാവേ. സുബ്ഹാനല്ലാഹ്. സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക്ക് മഹാനായ അബൂ ഹാസിം തങ്ങളെ വാക്ക് കേട്ട് പൊട്ടി പൊട്ടി അങ്ങ് കരഞ്ഞു. സുഹൃത്തുക്കളെ, നമ്മളെ കൽബ് അല്ലാഹുവിലേക്ക് തിരിക്കണം. പരിശുദ്ധ റമദാൻ വരുമ്പോൾ ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യമായി നമുക്ക് തന്ന മാസം, ആ മാസത്തെ സ്വീകരിക്കാൻ കൽബ് അല്ലാഹുവിലേക്ക് തിരിക്കണം. ആരോടും അസൂയയില്ലാതെ, ഒരൽപ്പവും അഹങ്കാരമില്ലാതെ, എത്ര കല്ലെറിഞ്ഞവനാകട്ടെ, ചീത്ത പറഞ്ഞവനാകട്ടെ, തെറി വിളിച്ചവനാകട്ടെ, നമുക്ക് എന്ത് നഷ്ടം വരുത്തിയവനാകട്ടെ, അവരോടൊന്നും വിദ്വേഷമില്ലാതെ തെളിഞ്ഞ മനസ്സ്, വിശാലമായ മനസ്സ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, തുത്തീ മൻ ഹറമക വതസ്ലു മൻ ഖതഅക വതഅഫു അമ്മൻ ളലമക. നിനക്ക് തരാത്തവന് നീ കൊടുക്കുക, നിന്നോട് ബന്ധം മുറിച്ചവനോട് ബന്ധം ചേർക്കുക, നിന്നെ ആക്രമിച്ചവന് നീ വിട്ടുവീഴ്ച ചെയ്യുക. എന്നാൽ നിനക്ക് ഹസബഹുല്ലാഹു ഹിസാബൻ യസീറ, വളരെ എളുപ്പത്തിൽ സ്വർഗത്ത് കടക്കാൻ കഴിയും. നല്ല മനസ്സ്, ഇങ്ങോട്ട് ചെയ്ത തെറ്റുകളൊക്കെ മറന്നുകളയണം, അങ്ങോട്ട് ചെയ്ത തെറ്റുകളൊക്കെ ഓർമ്മിക്കണം, അങ്ങോട്ട് ചെയ്തു കൊടുത്ത ഉപകാരങ്ങളൊക്കെ മറന്നുകളയണം, ഇങ്ങോട്ട് ചെയ്ത ഉപകാരങ്ങളൊക്കെ ഓർമ്മിക്കണം. ആ നിലക്ക് വിശാലമായ മനസ്സ്. അങ്ങനെ മനസ്സൊന്ന് ശുദ്ധിയാക്കണം. അതിന്റെ പുറമേ റമദാനിനോടുള്ള കടപ്പാട് വീട്ടളം. അല്ല വലിയ ആദരവോടെ ഒരു അതിഥിയെ പറഞ്ഞയച്ചിട്ട് ആ അതിഥിയെ സ്വീകരിക്കാതിരിക്കാൻ പറ്റുമോ? നമ്മൾ ബഹുമാനിക്കുന്ന ഒരാളൊരാളെ പറഞ്ഞേച്ചാൽ, നമുക്ക് കടപ്പാടുള്ള ഒരാളൊരാളെ പറഞ്ഞേച്ചാൽ, ആ പറഞ്ഞേച്ചവനെ നിന്ദിച്ചാ, പറഞ്ഞേക്കപ്പെട്ട വ്യക്തിയെ നിന്ദിച്ചാൽ പറഞ്ഞേച്ചവനെ പരിഗണിച്ചില്ലെന്നല്ലേ അതിന്റെ അർത്ഥം? അതുകൊണ്ട് തന്നെ ഓ മുസ്ലിം സമുദായമേ, അള്ളാഹു നമുക്ക് തരുന്ന ഈ അതിഥിയെ സന്തോഷത്തോടെ സ്വീകരിക്കണം. അതെങ്ങനെ സ്വീകരിക്കണം? വാക്കിലും പ്രവൃത്തിയിലും കടമകൾ വീട്ടണം. വസാദക ഫത്തഖിദുഹു ലിൽ മഅദി, ആഖിറത്തിന് വേണ്ടി സമ്പാദിക്കേണ്ട സമ്പാദ്യങ്ങൾ സമ്പാദിച്ചു വെച്ചോളും. ഫമൻ സറഅൽ ഹുബൂബ മാ സഖാഹ അവഹനാദി മൻ യൗമൽ ഹസാദി, വെള്ളം ആവശ്യമുള്ള ഒരു വസ്തു കൃഷി ചെയ്യാൻ ഒരാളിറങ്ങി, അങ്ങനെ ധാന്യം അദ്ദേഹം വിതച്ചു, വെള്ളമില്ലാതെ വെള്ളം നനക്കാതെ അദ്ദേഹം ധാന്യം വിതച്ചിട്ടിങ്ങനെ നോക്കിയിരുന്നാൽ പറയട്ടെ, താവാനാദിമൻ യഹുമൽ ഹസാദി, നനയ്ക്കേണ്ട സമയത്ത് നനച്ചിട്ടുള്ള ആളുകൾ അവരുടെ കൃഷിയിടങ്ങളിൽ നിന്ന് കൊയ്തെടുക്കുന്ന സമയത്ത് നിനക്ക് കരിഞ്ഞ കൃഷിയല്ലേ കിട്ടാനുള്ളത്,
ധാന്യം കൊയ്യാനില്ലല്ലോ. ഇതുപോലെ സുഹൃത്തേ, റമദാൻ വന്നപ്പോൾ മുസഹബ് കയ്യിൽ പിടിച്ച് എത്രയോ ഖത്മ് ഖുർആൻ ഓതുന്നവരില്ലേ? ഖുർആനിന്റെ വാർഷിക മാസത്തിൽ ഏറ്റവും വലിയ കാര്യം ഖുർആൻ ഓതലല്ലേ? കാന അജുവദ നാസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും നല്ല കാര്യം ചെയ്യുന്ന ആളായിരുന്നു, ഏറ്റവും കൂടുതൽ സദഖ ചെയ്യുന്ന ആളായിരുന്നു. വാജിവതുമായക്കൂനു ഫീ റമളാൻ, ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് റമളാനിലാണ്. ഹീനയൽ ഖാഹു ജിബിരീൽ അലൈഹിസ്സലാം റമളാനിൽ പ്രത്യേകം നിബിധങ്ങളെ വന്ന് കാണുകയാണ്. ഫയുദാരിസുഹുൽ ഖുർആൻ, എന്നിട്ട് ജിബിരീൽ അലൈഹിസ്സലാം ഖുർആൻ ഇങ്ങോട്ട് കേൾപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് ഖുർആൻ കേൾപ്പിക്കുന്നു. ഇങ്ങനെ ഖുർആൻ കൊണ്ട് ജോലിയാകുന്ന മാസം ജിബിരീൽ അലൈഹിസ്സലാമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുന്ന് ഇങ്ങോട്ട് മുഴുവൻ മഹാന്മാരും ഖുർആൻ കൊണ്ട് ജോലിയാകുന്ന മാസം. ചോദിക്കട്ടെ, കഴിഞ്ഞ റമദാനിൽ എത്ര ഖത്മ് ഖുർആൻ തീർത്തു മുതഅല്ലിമേ? എത്ര ഖുർആൻ തീർത്തു മുഅ്മിനേ? ചോദിക്കട്ടെ, റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന സമയങ്ങൾ നഷ്ടപ്പെടുത്തുന്നതിന് പകരം ഒരു സുബ്ഹിന് മുമ്പ് ഒരു ജുസ് ഖുർആൻ, സുബ്ഹിന് ശേഷം ഒരു ജുസ് ഖുർആൻ, ദുഹറിന് മുമ്പ് ഒരു ജുസ് ഖുർആൻ, ദുഹറിന് ശേഷം ഒരു ജുസ് ഖുർആൻ, അസറിന് മുമ്പ് ഒരു ജുസ് ഖുർആൻ, അസറിന്റെ ശേഷം ഒരു ജുസ് ഖുർആൻ, അതേ മഗ്‌രിബിന് മുമ്പ് കഴിയുമെങ്കിൽ ഒരു ജുസ് ഖുർആൻ, പിന്നെ ഇശായിന്റെ മുമ്പോ ശേഷമോ ഒരു ജുസ് ഖുർആൻ. ഇങ്ങനെ ഓരോ നിസ്കാരത്തോടനുബന്ധിച്ച് ഓരോ ജുസ് ഖുർആൻ ഓതാൻ ചുരുങ്ങിയത് അരമണിക്കൂർ പോരെ. ആ അരമണിക്കൂർ ഖുർആനിൽ നമ്മൾ ചെലവഴിച്ചാൽ നമുക്ക് കുറെ ഖത്മുകൾ ഖുർആൻ ഓതി തീർക്കാൻ കഴിയൂലേ? പക്ഷെ അതിന് പ്രതിജ്ഞയെടുക്കാതെ കാര്യം നടക്കുമോ? തീരുമാനിക്കാതെ കാര്യം നടക്കുമോ? ഇന്നിവിടെ പ്രസംഗം നടക്കുന്നത് എന്തുകൊണ്ടാണ്? എത്ര മാസം മുമ്പേ തീരുമാനിച്ചു, എത്ര ദിവസം മുമ്പേ ആലോചിച്ചു? അങ്ങനെ കാര്യം തീരുമാനിക്കാതെ നടക്കുമോ? അതുകൊണ്ട് ഞാൻ ഏറ്റവും ചുരുങ്ങിയതൊരു 10 ഖത്മെങ്കിലും, ഇല്ലെങ്കിൽ ഒരു 5 ഖത്മെങ്കിലും, ഇല്ലെങ്കിൽ ഒരു 3 ഖത്മെങ്കിലും ഖുർആൻ ഓതി തീർക്കുമെന്ന പ്രതിജ്ഞ എടുക്കണം സഹോദരന്മാരെ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, ഖുർആൻ പഠിക്കണം, ഖുർആൻ പഠിപ്പിക്കണം, ഖുർആൻ പഠിപ്പിക്കാനാണ് നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും. എല്ലാ സ്ഥാപനവും ഖുർആനിന്റെ വിവരണങ്ങളാണ് മുഴുവൻ ദീനീ സ്ഥാപനങ്ങളും പഠിപ്പിക്കുന്നത്. ഇവിടെ മൈദിനിൽ പഠിപ്പിക്കുന്നത് ഖുർആനിന്റെ ആശയങ്ങളാണ്, മർക്കസിൽ പഠിപ്പിക്കുന്നത് ഖുർആനിന്റെ ആശയങ്ങളാണ്, ജാമിയ സൈദിയിലും മക്കറിലും നമ്മുടെ മജ്മകളിലും മമ്പകളിലും ഒക്കെ പഠിപ്പിക്കുന്നത് ഖുർആനിന്റെ ആശയങ്ങളാണ്, മദർസയിൽ പഠിപ്പിക്കുന്നത് ഖുർആനിന്റെ ആശയങ്ങളാണ്, സിറാജുൽ ഹുദയിൽ പഠിപ്പിക്കുന്ന ഖുർആനിന്റെ ആശയങ്ങളാണ്, അങ്ങനെ നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ പഠിപ്പിക്കുന്ന ഖുർആനിന്റെ ആശയങ്ങളാണ്. മദർസകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ, ദർസിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ, കോളേജുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ, അവരൊക്കെ പ്രവർത്തിക്കുന്നത് ഖുർആനിന്റെ ആശയം ഇവിടെ നിലനിൽക്കാനാണ്. അതിലേക്ക് ഇപ്പോൾ ഞാൻ കടന്നു സംസാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ആ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യണം, അത് വലിയ പ്രതിഫലം ലഭിക്കുന്ന അമൽ. ഇപ്പൊ പറയാൻ സമയമില്ല, നിങ്ങളുടെ പ്രസംഗത്തിന് സമയം ഇപ്പോൾ സാധ്യവുമല്ല. നിങ്ങളുടെ പ്രസംഗം കേൾക്കേണ്ടവർക്ക് ആയിരക്കണക്കിന് സീഡികൾ ഉണ്ടല്ലോ, വാങ്ങിക്കേൽക്കാലോ. സൂറത്തുൽ കഫ് മാത്രം ഞാൻ 15 ദിവസം വയത് പറഞ്ഞു. സൂറത്തുൽ കഫ് നമ്മൾ ആഴ്ചയിൽ ഓടുന്ന സൂറത്താണ്. അതുപോലെ ഓരോ സൂറത്തുകളും പല എത്രയോ ദിവസങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഉഖ്മാൻ, സൂറത്ത് യാസീൻ, സൂറത്തുർ റഹ്മാൻ, സൂറത്തുൽ ഫാത്തിഹ, അങ്ങനെ തുടങ്ങി എത്രയോ പ്രസംഗങ്ങൾ ഒന്നായിട്ടുള്ള ഈ എത്രയോ MP3കളുണ്ട്, DVDകളുണ്ട്, അതുപോലെ CDകളുണ്ട്. അതൊക്കെ വാങ്ങി നിങ്ങൾക്ക് കേൾക്കാം. ഇപ്പോൾ ഞാൻ നീട്ടുന്നില്ല. സുഹൃത്തുക്കളെ, എന്തിനു സുന്നിയാകണം? അത് ഒതായിയിൽ വെച്ച് പ്രസംഗിച്ചതാ. ഒരു 30 കൊല്ലം മുമ്പ് ഞാൻ അവിടെ വയത് പറയാൻ പോയിരുന്നു, ഏകദേശം 30 കൊല്ലം മുമ്പ്. അപ്പോൾ സുന്നത്തി ജമാഅത്തിന്റെ വിരോധികൾ അവിടെ കാലുകുത്താൻ വിടൂലാന്ന് പറഞ്ഞു. ഇന്ന് തലകുത്തിയിട്ട് പ്രസംഗിക്കുന്ന ഞാനിവിടെ വെടിച്ചിട്ടുമില്ല, അതുകൊണ്ട് ഞാൻ മടങ്ങിപ്പോന്നു. കാലുകുത്താൻ വിടൂലേ, പിന്നെ എന്താ ചെയ്യാ, മടങ്ങിപ്പോരല്ലാതെ. അങ്ങനെ മടങ്ങിപ്പോന്നു. എന്നിട്ടോ എന്നിട്ട് തഹല്ലുലാകാൻ വേണ്ടി അരീക്കോടുന്ന് പ്രസംഗിച്ചു. അങ്ങനെ ഉണ്ടല്ലോ, ഉംറക്ക് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ കാലുത്തിയിട്ട് ഉംറ ചെയ്യാൻ സമ്മതിക്കൂലെന്ന് എതിരാളികൾ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു നിങ്ങൾ മടങ്ങിപ്പോന്ന്.
അവിടുന്ന് മടങ്ങിപ്പോന്ന് മുടി കളഞ്ഞിട്ട് തഹല്ലുലായി. ഞാൻ പിന്നെ ഉമ്രക്ക് പോയതല്ല, വയലറിയാൻ പോയതാണ്. അതുകൊണ്ട് പ്രസംഗിച്ചിട്ട് ഞാൻ മടങ്ങിപ്പോന്ന്. പക്ഷേ അത് എവിടുന്ന് ഒതായി എന്നല്ല, അരീക്കോടുന്ന്. അൽഹംദുലില്ലാ, നമ്മൾ തളർന്നില്ല. ബഹുമാനപ്പെട്ട മർഹൂം താജുൽ ഉലമ അള്ളാഹുവിന്റെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. താജുൽ ഉലമ നമുക്ക് ധൈര്യം തന്നു, നമ്മുടെ മുൻഗാമികളായ ആലിമീങ്ങളും നമ്മുടെ ഉസ്താദുമാരും നമുക്ക് ധൈര്യം തന്നു. ഇന്ന് ജീവിച്ചിരിക്കുന്ന നൂറുല്ലമയും കമറുല്ലമയും കൻസുൽ ഉലമയും ഒക്കെ നമുക്ക് ധൈര്യം തന്നു. നമ്മുടെ സുലൈമാൻ ഉസ്താദും പൊന്മള ഉസ്താദും ഒക്കെ നമുക്ക് ധൈര്യം തന്നു. അങ്ങനെ നമ്മുടെ ആലിമീങ്ങൾ നമുക്ക് ധൈര്യം തന്നു. ആ ധൈര്യത്തിൽ നമ്മുടെ പ്രവർത്തനം നമ്മൾ നിർത്തിവെച്ചില്ല. എസ് എസ് എഫിന്റെ പ്രവർത്തനം സജീവമായി നടത്തി, എസ് ഒ എസിന്റെ പ്രവർത്തനം സജീവമായി നടത്തി, നമ്മുടെ സംഘടനാ പ്രവർത്തനം സുശക്തമായി നടത്തിയപ്പോൾ അൽഹംദുലില്ലാ നമുക്ക് ഒതായിൽ കഴിഞ്ഞ റബിയുൽ അവ്വൽ സ്വസ്ഥമായി വളരെ വ്യക്തമായി നമുക്ക് വാല് പറയാൻ കഴിഞ്ഞു. അവിടെ പ്രസംഗിച്ച സീഡുണ്ട്, എന്തിനു സുനിയാകണം എന്നാണ് അതിന്റെ പേര്. പക്ഷേ അത് കേൾക്കുമ്പോൾ ചിലർക്ക് തോന്നും അതാ കാട്ടിത്ത ഭാഷയിൽ മുജാഹിദിനെ അല്ലെങ്കിൽ സുന്നത്തിമാത്തിന്റെ വിരോധികളെ കാടുത്ത ഭാഷയിൽ കടിച്ചു കുടഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ കടിച്ചിട്ടില്ല, കുടഞ്ഞിട്ടില്ല. പിന്നെന്താ ചെയ്തത്? സുന്നത്തിജമായത്തിന്റെ തെളിവുകൾ പറഞ്ഞു, പ്രമാണബദ്ധമായി സുന്നത്തിജമായത്ത് പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെയല്ലേ അള്ളാന്റെ ദീനു പ്രചരിപ്പിക്കേണ്ടത്? കുറെ ചീത്ത പറയലും കുറെ തെറി പറയലും കുറെ കൂക്കുവിളിക്കലും അല്ലല്ലോ ദീനിന്റെ പ്രചരണം. അള്ളാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഹാറൂൺ റഷീദ് രാജാവിന്റെ അടുത്ത് ഒരാൾ വന്ന് ഹാറൂൺ റഷീദ് രാജാവിനെ ഉപദേശിക്കാമെന്ന് കടുത്ത ഭാഷയിൽ അങ്ങോട്ട് വിമർശിച്ചു. അപ്പൊ ഹാറൂൺ റഷീദ് രാജാവ് പറഞ്ഞു, മോനെ, വന്ന മുസ്ലിയാരോട് പറഞ്ഞതാ, മോനെ എന്നേക്കാൾ വളരെ മോശമായ ഒരാളെടുക്കല് നിങ്ങളെക്കാൾ വളരെ നല്ല ഒരാൾ അള്ളാഹ പറഞ്ഞേച്ചിരുന്നു എന്ന്. അതാരെയാ? കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്സലാമിനെ പറഞ്ഞത്. നിങ്ങളെക്കാളും നല്ല ആൾ തന്നെ. ആരെടുത്താ പറഞ്ഞത്? എന്നെക്കാളും മോശമായ ഒരാൾ ഫിറാവിന്റെ അടുത്താ പറഞ്ഞത്. പിന്നെ എന്നെക്കാളും മോശം പറയണോ? ഫിറാവിന്റെ അടുത്ത്. എന്നിട്ട് അള്ളാഹ എന്താ പറഞ്ഞു അറിയോ? ഖൂലലഹു ഖൗല ലയ്യന ലഹു യതദക്കറു അവ യഖ്ഷാ. ഖൂലലഹു ഖൗല ലയ്യന ലഹു യതദക്കറു അവ യഖ്ഷാ. ആ ഫിർഔനിനോട് ലോലമായ നിലക്ക്, മയമായ നിലക്ക് സംസാരിക്കണേ മൂസാ നബിയെ, ഹാറൂൻ നബിയെ, പ്രകോപനമുണ്ടാക്കുന്ന ശൈലിയിലല്ല, അകന്നു പോകുന്ന ശൈലിയിലല്ല, മറിച്ച് അവരെ നന്നാക്കി എടുക്കണമെന്നും നന്നാകുമെന്നുമുള്ള രൂപത്തിൽ നിങ്ങൾ സംസാരിക്കണം എന്ന് മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാ പറഞ്ഞിട്ടുണ്ട്. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഇതെടുത്തുദ്ധരിച്ചത് കാണാം. പ്രബോധന പ്രവർത്തനം നടത്തുന്നവർ മറ്റുള്ളവർ നന്നാകണമെന്ന നിലക്ക് സംസാരിക്കണം, അതിന് ആത്മാർത്ഥതയും ഉണ്ടാകണം. നമുക്ക് വലിയവരാകലല്ല, മറിച്ച് അല്ലാഹുവിങ്കൽ കബൂലിയത്ത് ലഭിക്കലാണ്, റബ്ബ് സ്വീകരിച്ചു കിട്ടലാണ് ആവശ്യം. ഒരു വ്യക്തിയെങ്കിലും തെറ്റിദ്ധരിച്ചു പോയവരുണ്ടെങ്കിൽ അവർ ഹിദായത്തിലേക്ക് വരുമ്പോഴാണ് ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ അമേരിക്കയുടെ ഭരണം കിട്ടുന്നതിനേക്കാൾ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നതിനേക്കാൾ, ലോകം മുഴുക്കെയുള്ള അധികാരങ്ങളും സ്ഥാനങ്ങളും പണവും കിട്ടുന്നതിനേക്കാൾ, ഒരൊറ്റ മനുഷ്യൻ നീ മുഖേന സന്മാർഗത്തിനാകുന്നതാണ് ഖൈറ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? അതുകൊണ്ട് പ്രബോധന പ്രവർത്തകന്മാർ മറ്റുള്ളവർ നന്നാകണം എന്ന നിലക്കാണ് പ്രബോധനം ചെയ്യേണ്ടത്. നേരെ മറിച്ച് പ്രകോപനമുണ്ടാക്കുന്ന ശൈലിയിലല്ല, പരിഹാസത്തിന്റെയും ഇൻസൾട്ടാക്കുന്നതിന് ശൈലിയിലല്ല, അത് ഖുർആനിന്റെ നിർദ്ദേശമാണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, പരിശുദ്ധ റമദാനിൽ നമ്മൾ സൽക്കർമ്മങ്ങളിൽ മുഴുകണം. ആ റമദാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ് ഖുർആൻ പാരായണം. ഖുർആൻ പാരായണം. അതുപോലെ റമദാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനിനോട് അടുത്ത ഒരു സമയത്തുള്ള സംസാരത്തിൽ പറഞ്ഞു, ഫറളല്ലാഹു അലൈക്കും സിയാമഹു വസനന്തു ലക്കും ഖിയാമഹു. ആ റമദാനിലെ നോമ്പ്, റമദാൻ നോമ്പ് നിങ്ങൾക്ക് ഞാൻ അല്ലാഹു തആല ഫറളാക്കിയിരിക്കുന്നു. വസനന്തു ലക്കും ഖിയാമഹു,
റമദാൻ നിസ്കാരം നിങ്ങൾക്ക് ഞാൻ സുന്നത്താക്കിയിരിക്കുന്നു. ഈ ഹദീസ് കൊണ്ട് വളരെ വ്യക്തമാണ്, റമദാൻ നിസ്കാരം എന്ന ഒരു നിസ്കാരമുണ്ട്, അതിന്റെ പേരാണ് ഖിയാമു റമദാൻ, റമദാൻ നിസ്കാരം. റമദാൻ നിസ്കാരം എന്ന് പറയുമ്പോൾ തന്നെ അത് മറ്റൊരു മാസത്തിലും ഇല്ലെന്നുറപ്പാണ്. കാരണം ജുമാ നിസ്കാരം വെള്ളിയാഴ്ച മാത്രമേ ഉള്ളൂ, ജുമാ ദിവസത്തിലേ ജുമാ നിസ്കാരമുള്ളൂ, അതുപോലെ തന്നെ പെരുന്നാൾ നിസ്കാരം പെരുന്നാളിനേ ഉള്ളൂ, ഇതുപോലെ റമദാൻ നിസ്കാരം റമദാനിലേ ഉള്ളൂ. അതുകൊണ്ട് തറാവീഹ് നിസ്കാരം എന്ന് പറയുന്ന നിസ്കാരം അത് റമദാനിൽ മാത്രമുള്ള നിസ്കാരമാണെന്നതിന് ഈ ഹദീസ് വ്യക്തമായ തെളിവാണ്. വസനന്തുലക്കും ഖിയാമഹു, റമദാൻ നിസ്കാരം നിങ്ങൾക്ക് ഞാൻ സുന്നത്താക്കിയിരിക്കുന്നു. റമദാൻ നോമ്പ് റമദാനിലേ ഉള്ളൂ, റമദാൻ നിസ്കാരം റമദാനിലേ ഉള്ളൂ, ആ നിസ്കാരമാണ് തറാവീഹ്. ഓ സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ 23-ന്റെ രാവ് അവിടുന്നത് നിസ്കരിച്ചു, പിന്നെ 25-ാം രാവ് നിസ്കരിച്ചു, പിന്നെ 27-ാം രാവ് നിസ്കരിച്ചു, ഇടവിട്ടിടവിട്ട് 3 ദിവസം നിസ്കരിച്ചു. പിന്നീട് പിറ്റേ ദിവസം ഇല്ല, അതിന്റെ പിറ്റേ ദിവസം ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയപ്പോൾ ഹബീബായ നബി ഞങ്ങൾ അന്ന് നിസ്കരിക്കാൻ പുറപ്പെട്ട് വന്നില്ല. ആ ജമാഅത്ത് ഈ 3 ദിവസം നിസ്കരിച്ച നിസ്കാരം ഉമ്മത്തിന് ഫർളായി പോയാൽ പ്രയാസമാണെന്ന് കരുതി അവിടുന്ന് നിർത്തിവെച്ചു. പിന്നീട് സഹാബത്ത് ചെറിയ ചെറിയ സംഘങ്ങളായും ഒറ്റക്കായും നിസ്കാരം നിർവഹിച്ചു. അങ്ങനെ നിസ്കരിച്ചുകൊണ്ട് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം കഴിഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടമായി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഭരണകാലം ചുരുങ്ങിയ കാലമാണ്. അന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത് ചില പുതിയ വാദങ്ങൾ ഉന്നയിച്ച് സകാത്ത് കൊടുക്കാൻ ഞങ്ങളില്ലെന്ന് പറഞ്ഞ ഒരു കൂട്ടരും അതുപോലെ തന്നെ നേരത്തെ കപടവിശ്വാസികളായി ഹബീബായ നബിയുടെ കൂടെ നടന്നിരുന്ന ചിലര് അവരുടെ കാപട്യം വെളിച്ചത്താക്കിയിട്ട് അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയതുപോലെ പണ്ട് തന്നെ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നില്ല. അവർ ഇസ്ലാമിനെതിരെ പ്രവർത്തിച്ചപ്പോൾ അവർക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തി ഇസ്ലാമിന്റെ ഭദ്രത നിലനിർത്തുകയും മുൻകാലത്ത് നടന്നു വരുന്ന ഒരു കാര്യത്തിലും ഒരണുവളവ് വിട്ടുവീഴ്ച ചെയ്യുകയില്ല എന്ന ദീനിന്റെ നിലനിൽപ്പിന് ആവശ്യമായ ആ ശൈലി മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വീകരിച്ചുകൊണ്ട് ലൗ മനഊനി ഖാലൽ കാനൂ യുഅദൂനഹു അലാ അഹദി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലഖാതൽതുഹും അലാ മൻഇഹി. പശുവിന് സകാത്ത് കൊടുക്കുമ്പോ പശുവിന്റെ കൂക്കൊക്കെ കഴുത്തിലൊരു കയറും കൂടി നബി തങ്ങളെ കാലത്ത് കൊടുത്തിരുന്നുവെങ്കിൽ കയറ് സകാത്ത് കൊടുക്കണമെന്നതിന് ഖുർആനിൽ ആയത്ത് കാണൂല. റസൂലുള്ളാഹിന്റെ ഹദീസ് കയറ് കൊടുക്കണമെന്ന് കാണൂല. പക്ഷേ ഖുർആൻ എന്നുണ്ട് എന്നല്ല നോക്കേണ്ടത്, ഖുർആനിലുള്ളത് എന്താണെന്നാണ് നോക്കേണ്ടത്. ഹദീസിൽ എന്താണുള്ളത് എന്നല്ല, ഹദീസ് എന്ത് പറഞ്ഞു എന്നല്ല, ആ ഹദീസിൽ നിന്ന് മുൻഗാമികൾ എന്ത് മനസ്സിലാക്കി എന്നാ നോക്കേണ്ടത്. ഇത് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു അടിസ്ഥാന തത്വമാണ്, സിദ്ദീഖ് റളിയല്ലാഹുവിനെ പഠിപ്പിച്ച അടിസ്ഥാന തത്വം. ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നല്ല നോക്കേണ്ടത്, ഹദീസിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നല്ല നോക്കേണ്ടത്. അത് നോക്കേണ്ടത് മുജ്തഹിദീങ്ങളായ ഇമാമിങ്ങളാണ്, അത് നമ്മളെ ഡ്യൂട്ടിയല്ല. എനിക്കും നിങ്ങൾക്കും ഖുർആൻ നോക്കി നിയമം കണ്ടെത്താൻ കഴിയില്ല, ഹദീസ് നോക്കി നിയമം കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ശബാൻ 15-ന് നോമ്പെടുക്കണമെന്ന് ഖുർആനിലുണ്ടോ, റജബ് 27-ന് നോമ്പെടുക്കണമെന്ന് ഹദീസിലുണ്ടോ എന്ന ചോദ്യം തന്നെ വിവരക്കേടാണെന്ന് മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം. നമ്മളെ മുൻഗാമികളും നോറ്റിട്ടുണ്ടോ, മുൻഗാമികൾ ചെയ്തിട്ടുണ്ടോ എന്നാണ് മുസ്ലിമീങ്ങൾ ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. അതാദ്യം തന്നെ പഠിപ്പിക്കുകയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു.
ഓ സഹോദരന്മാരെ, മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത് എന്താണ്? ലൗ മനഊനി ഖാലൻ കാനൂ യുഅദ്ദൂനഹു അലാ അഹദി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലഖാതൽതുഹും അലാ ബൻഹി. നബി തങ്ങളുടെ കാലത്ത് കയറ് കൊടുത്തിരുന്നുവെങ്കിൽ ഇപ്പോഴും കയറ് കൊടുത്തേ പറ്റൂ. കയറ് കൊടുക്കണമെന്ന് ഖുർആനിൽ ആയത്തുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ഒട്ടകത്തിന് ഒട്ടകം സക്കാത്ത് കൊടുക്കണമെന്നല്ലാതെ, അല്ലെങ്കിൽ ആട്ടിനെ കൊടുക്കണമെന്നല്ലാതെ കയറ് കൊടുക്കണമെന്ന് ഹദീസിലുണ്ടോ? അങ്ങനെ ഒരു ചോദ്യം ഇവിടെ ചോദിക്കണ്ട. മുൻകാലത്ത് നടന്നതുപോലെ നടന്നോളണം, ഇല്ലെങ്കിൽ ഞാൻ അവരോട് പോരാടുമെന്നാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ആ നിലക്ക് മുൻഗാമികൾ നടത്തി വരുന്ന വിഷയങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ നിലനിർത്തുകയെന്ന സുന്നത്ത് ജമാഅത്തിന്റെ ആശയം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിട്ടുവീഴ്ചയില്ലാതെ നിലനിർത്തിക്കൊണ്ടുപോവുകയാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളിയില് മുൻഗാമികൾ, അതാ സൂറത്തുൽ കഹ്ഫ് ഓതിയ സമയത്ത് അൽകഹ്ഫ് സൂറത്തോതാൻ വിടാതെ, സലാത്ത് കൊല്ലാൻ വിടാതെ പുതിയ പ്രസംഗം നടപ്പാക്കാൻ ശ്രമിക്കുന്നവരില്ലേ? ഞാൻ വേദനയോടെ പറയട്ടെ, സുബ്ഹാനല്ലാഹ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിക്കപ്പെട്ട പള്ളികൾ അതൊരിക്കലും തന്നെ 100 കൊല്ലം തികയാത്ത സംഘടനയുടേതാവൂല എന്നുറപ്പല്ലേ? സുഹൃത്തുക്കളെ, അതാ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള വലിയ വലിയ പള്ളികൾ, പൊന്നാനിപ്പള്ളി പോലെ, പെരിങ്ങത്തൂർ പള്ളി പോലെ, നാദാപുരം പള്ളി പോലെയുള്ള പള്ളികൾ, അന്ന് ഒരു സംഘടനയും കേരളത്തിലില്ലല്ലോ. അക്കാലഘട്ടത്തിലെ പള്ളിയിൽ നടന്ന കാര്യങ്ങളെ മാറ്റിമറിക്കാൻ പുതിയ സംഘടനകൾക്ക് പള്ളി തീരുകൊടുത്ത് പരിശ്രമിക്കുന്നവരില്ലേ? ചോദിക്കട്ടെ, മുൻഗാമികളെ മുഴുവൻ ശാപവും വാങ്ങിവെക്കുന്നവരാകൂലേ അവർ? മുൻഗാമികൾ നടന്നു വന്നതുപോലെ നടക്കുകയെന്നതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച ഒന്നാമത്തെ തത്വം. ഇപ്പോഴതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഒതുക്കുന്ന ആ ഒരു വിഷയത്തിലായതിനാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് തറാവീന്റെ ജമാഅത്ത് പുനഃസംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ഭരണകാലത്ത് തറാവീഹിന്റെ ജമാഅത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പുനഃസംഘടിപ്പിച്ചു. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ, തമീം ദാരി റളിയല്ലാഹു അൻഹുവിനെ, അങ്ങനെയുള്ള മഹാന്മാരെ ഇമാമത്ത് നിർത്തിയിട്ട് ആ ജമാഅത്തിലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കയറി ചെല്ലുമ്പോൾ അവരെ നിസ്കാരം കണ്ടപ്പോ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും ആ ജമാഅത്തിൽ പങ്കെടുത്ത് നിസ്കരിച്ചു. അന്ന് നിസ്കരിച്ചിരുന്നത് എത്രയാണെന്ന് 4 മദ്ഹബിന്റെ ഇമാമീങ്ങളും സഹാബത്തിന്റെ ജീവിതം പരിശോധിച്ചപ്പോ അവർക്കെല്ലാം ബോധ്യപ്പെട്ടു, 20 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ട്. അതിനാൽ ഇബ്നു തൈമിയ്യവരെ രേഖപ്പെടുത്തി, ഖുലഫാഉർ റാശിദീങ്ങളെ കാലത്ത് 20 റക്അത്ത് തറാവീഹ് നടപ്പാക്കി എന്നതിൽ ഒരു തർക്കവുമില്ല. അതിനാൽ 4 മദ്ഹബിന്റെ ഇമാമീങ്ങളും അബൂ ഹനീഫ, മാലിക്, ഷാഫിഈ, അഹ്മദ് ബിനു ഹംബൽ റളിയല്ലാഹു അൻഹു, അൻ കുല്ലി വാഹിദും മിന്നും മജ്മഈൻ, 4 മഹാന്മാരുടെ മദ്ഹബും നോക്കിയാൽ 20-ൽ കുറഞ്ഞ ഒരു തറാവീഹില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് വരെ മക്കയിലും മദീനയിലും കഅബത്തിന്റെ സമീപത്തും ഹബീബായ നബി തങ്ങളുടെ സമീപത്തും 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുന്നു. ആ 20 റക്അത്ത് തറാവീഹ് മുസ്ലിമീങ്ങളെ പരിശുദ്ധ റമദാനിൽ നിസ്കരിക്കൂ. വസനന്തു ലകും ഖിയാമഹു, റമദാൻ നിസ്കാരം നിങ്ങൾക്ക് ഞാൻ സുന്നത്താക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാചകമാണത്. ആ റമദാനിലെ നിസ്കാരം കൃത്യമായി നമ്മൾ നിസ്കരിക്കണം, മറ്റുള്ള സുന്നത്തുകളെല്ലാം എടുക്കണം. റമദാനിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ധർമ്മം വർദ്ധിപ്പിക്കുക. ധർമ്മം വർദ്ധിപ്പിക്കണം,
റമദാനിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ധർമ്മം. വർദ്ധിപ്പിന് അജുവതുമായ കൂനഫി റമദാൻ, ഏറ്റവും കൂടുതൽ ധർമ്മം ചെയ്ത് റമദാനിലാണ്. റമദാനിൽ ഏറ്റവും കൂടുതൽ ധർമ്മം വർദ്ധിപ്പിക്കണം. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. റമദാനിലെ അതിപ്രധാനപ്പെട്ട ഒരു അമലാണ് പള്ളിയിൽ ഈത്തിക്കാഫിരിക്കുക. ഇവിടെ റമദാൻ 30 ഈത്തിക്കാഫിരിക്കുന്നവരുണ്ടെന്ന് തങ്ങൾ അവരുകൾ പറഞ്ഞു. അതുപോലെ ഈത്തിക്കാഫിരിക്കുന്നവർക്ക് അത്താഴവും മുത്താഴവും ഒക്കെ കൊടുക്കുന്നവരുണ്ടെന്ന് പറഞ്ഞു. നല്ല നല്ല കാര്യങ്ങളൊക്കെ നിർവഹിക്കുക. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം പറഞ്ഞു, നോമ്പ് തുറപ്പിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലം നൽകുന്നു. ഓരോ മനുഷ്യന്റെയും കഴിവനുസരിച്ച് നോമ്പ് തുറപ്പിക്കുക. ഒന്നിനും കഴിവില്ലെങ്കിൽ ഒരു കാരക്കയുടെ ചീന്തുകൊണ്ടെങ്കിലും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കാരക്ക ചീന്തി കൊടുക്കണം എന്നല്ല, മറിച്ച് ഒന്നിനും കഴിവില്ലെങ്കിൽ ഒരു കാരക്കയുടെ ചീന്തുകൊണ്ടെങ്കിലും, ഇല്ലെങ്കിൽ ഒരു മുറുക്ക് വെള്ളം കൊണ്ടെങ്കിലും നോമ്പ് തുറപ്പിച്ചാൽ അവൻ അല്ലാഹു തആല വലിയ പ്രതിഫലം നൽകുന്നു. ഹദീസുകളിലേക്കൊന്നും കടക്കാൻ ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കടക്കുന്നില്ല. എല്ലാ സൽക്കർമ്മങ്ങളും 10 അതേ സുഹൃത്തുക്കളെ 700 വരെയാണെങ്കിൽ ഇല്ല സോം, നോമ്പ് മാത്രം മാറ്റിവെക്കുന്ന ഫൈനഹുലിയെ, നോമ്പ് എനിക്കുള്ളതാണ്, അതിന്റെ പ്രതിഫലം കൊടുക്കുന്നവൻ ഞാനാണ്, എന്റെ പൊരുത്തത്തിന് വേണ്ടി അവനവന്റെ വികാരങ്ങൾ കൈയൊഴിച്ച് ഭക്ഷണം കൈയൊഴിക്കുന്നവനല്ലേ നോമ്പെടുക്കുന്നവൻ എന്ന് അല്ലാഹു പറയുന്നതായി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. പ്രസംഗിക്കുന്നത് വീഡിയോയിൽ പകർത്താൻ കഴിയും, സുബ്ഹാനല്ലാഹ്. പക്ഷെ ഏത് പ്രസംഗം വീഡിയോയിൽ പകർത്തിയാലും സിഡിയോ കേസറ്റോ ഇറക്കുന്നതിന് മുമ്പ് ഒന്ന് കേൾപ്പിക്കണം. സ്വന്തം കേട്ട് എഡിറ്റ് ചെയ്തിട്ടല്ലാതെ ഇറക്കാൻ പാടില്ല, അത് നിർബന്ധമാണ്. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ, പ്രസംഗിക്കുന്നത് ഫോട്ടോ എടുക്കാൻ കഴിയും, നിസ്കരിക്കുന്നത് ഫോട്ടോ എടുക്കാൻ കഴിയും, സദഖ കൊടുക്കുന്നത് ഫോട്ടോ പിടിക്കാൻ കഴിയും, അതുപോലെ ഹജ്ജ് ചെയ്യുന്നത് ഫോട്ടോ പിടിക്കാൻ കഴിയും. നോമ്പെടുക്കുന്നത് നിങ്ങളൊന്ന് ചിത്രത്തെ പിടിച്ചു തരുമോ? നോമ്പെടുക്കുന്ന ഒരൊറ്റ മനുഷ്യനും ഫോട്ടോ എടുക്കാൻ കഴിയില്ല. നോമ്പ് തുറക്കുന്നത് വേണമെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാം. നോമ്പെടുക്കുന്നത് ഫോട്ടോവിൽ പതിയൂല, അത് അല്ലാഹുവും മടിമയും തമ്മിൽ മാത്രം ബന്ധപ്പെടുന്ന ഒരു അമലാണ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് പറഞ്ഞു, ലിസ്സായി ഫറഹത്താനി, നോമ്പുകാരന് രണ്ട് സന്തോഷമാണ്. ഫറഹത്തുൻ ഇന്ദ ഫിത്രിഹി, നോമ്പ് മുറിക്കുന്ന സമയത്തൊരു സന്തോഷമാണ്. ഫറഹത്തുൻ ഇന്ദ ലിഖാഇ റബ്ബിഹി, അവന്റെ റബ്ബിനെ കാണുക എന്ന ഒരു സന്തോഷം. റാഹുൽ മുഅ്മിനൂന ബിഗൈരി കൈഫി വഇദ്രാകിൻ വദർബിൻ മിമ്മിതാലി ഫയൻസൗന നഈമ ഇദാറൗഹു ഫയഹുസ്റാന അഹ്ലിൽ ഇത്തിസാലി. സ്വർഗവാസികളായ ആളുകൾ സ്വർഗത്തിലെ സർവ അനുഗ്രഹങ്ങളും മറന്നുപോകുന്ന ഒരു സമയമുണ്ട്, അത് അല്ലാഹുവിനെ കാണുന്ന സമയമാണ്. അത് നോമ്പുകാരന് റബ്ബ് കൊടുക്കുന്നതാണ്. ഓ ജനങ്ങളെ, നീണ്ട ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസ്സിയാമു ജുന്നത്തുൻ, നോമ്പ് ഒരു പരിചയാണ്, എല്ലാ തെറ്റുകളെയും തടുത്തു നിർത്തുന്ന പരിചയാണത്. വൈദാ കാന യൗമു സൗമി അഹദികും ഫലാ യർഫസ് വലാ യസ്ഹം. ഓ മനുഷ്യ, നിങ്ങളിൽ ആരെങ്കിലും നോമ്പുള്ളവനായാൽ അവൻ ചീത്ത പറയണ്ട, കുറ്റം പറയണ്ട, ഹീബത്ത് പറയണ്ട, കള്ളം പറയണ്ട, ഭീഷണിപ്പെടുത്തണ്ട, അനാവശ്യം സംസാരിക്കണ്ട. ആരെങ്കിലും അവനെ ഇങ്ങോട്ട് ചീത്ത പറഞ്ഞാൽ, വല്ലവനും ഇങ്ങോട്ട് പോരാടാൻ വന്നാൽ, ഫല്യ കൊല്ലിനീ, ഞാൻ നോമ്പുകാരനാണെന്ന് കരുതി അവനങ്ങ് മാറിക്കളയണം. അവൻ പകരം പറയാൻ പോകണ്ട. പരിശുദ്ധ റമദാൻ അല്ലാഹുവിലേക്ക് നീങ്ങാനുള്ള മാസമാണ്. ഓ സുഹൃത്തുക്കളെ, എല്ലാ നന്മയുടെ കവാടങ്ങളും തുറക്കപ്പെടുന്ന മാസമാണ്. ഫീഹി ലൈലത്തുൽ ഖൈറും മിനൽ ഫിസ്ഹർ,
ആയിരം മാസത്തെക്കാൾ പ്രതിഫലം ലഭിക്കുന്ന ഒരു രാത്രിയുണ്ട്, അത് ലൈലത്തുൽ ഖദ്റാണ്. അത് അതാ ഒറ്റയിട്ട രാത്രികളിൽ പ്രതീക്ഷിക്കാൻ നിർദ്ദേശമാണ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായത്തിൽ 21-ാം രാവാകാൻ വളരെ സാധ്യതയാണ്, 23-ും വളരെ സാധ്യതയാണ്, 25-ാം രാവ് സാധ്യത പറഞ്ഞവരുണ്ട്. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാര് പലരും 27-ാം രാവ് സാധ്യത പറഞ്ഞിട്ടുണ്ട്, 29-ാം രാവ് സാധ്യത പറഞ്ഞവരുണ്ട്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട രാത്രിയാണത്. ആ ദിവസത്തെ ആ രാത്രിയുടെ നന്മ ഒരു മനുഷ്യൻ ആസ്വദിക്കാൻ കഴിയാതെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കളിയിലും തിരിയിലുമായി പോയാൽ, അനാവശ്യത്തിൽ നീങ്ങിപ്പോയാൽ റഹ്മത്ത് തടയപ്പെട്ടു പോയി. അതിനാൽ സർവരാത്രികളും ലയാലീഹി അൻവറു മിനൽ അയ്യാം മഹാനായ ഇബ്നുന്റെ ബാത്തത്തിൽ മിസ്രി തങ്ങൾ അവിടുത്തെ ഒരു ഖുതുബയിൽ പറഞ്ഞിട്ടുണ്ട്, ലയാലീഹി അൻവറു മിനൽ അയ്യാം, ആ റമളാനിന്റെ രാത്രികൾ പകലത്കാൽ പ്രശോഭിതമാണ്, പകലുകളെല്ലാ തിന്മകളിൽ നിന്നും സംശുദ്ധമാണ്. ആ മഹത്തായ രാത്രികളും പകലുകളും നമ്മൾ പരിഗണിക്കണം. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. കമ്മിൻ സായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലല്ലമഉ. നബിതങ്ങൾ പറഞ്ഞു, എത്ര ചത്ത മാംസം തിന്നുന്നവനല്ലേ നീ, മറ്റൊരുത്തന്റെ കുറ്റം പറയുന്നവൻ, അവനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത് ജീവനില്ലാത്ത മനുഷ്യന്റെ ശരീരത്തിന്റെ ശവത്തിന്റെ മാംസം തിന്നുന്നവൻ എന്നല്ലേ, ആ ശവത്തിന്റെ മാംസം തിന്നാൽ നിന്റെ നോമ്പ് മുറിയൂലേ. ഈ മുറിയുമെന്ന് പറഞ്ഞ നിനർത്ഥം ഫിഖഹിന്റെ നിയമപ്രകാരമുള്ള മുറിയലല്ല, മറിച്ച് ആത്മീയ ചിന്തയിൽ പറഞ്ഞാൽ അവൻ അന്യന്റെ മാംസം തിന്നതിനാൽ ആ നോമ്പ് കൊണ്ട് കാര്യമില്ല. കേട്ടിട്ടില്ലേ നിങ്ങൾ, രണ്ട് സ്ത്രീകളും നോമ്പെടുത്തു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് നോമ്പെടുത്ത രണ്ട് സ്ത്രീകൾക്ക് ദാഹം കാഠിന്യമായി, മരിക്കുമെന്നടുത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന്, നബിയെ നോമ്പെടുത്ത് ക്ഷീണിച്ച് ദാഹിച്ച് രണ്ട് സ്ത്രീകൾ മരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ അതിനൊരു വില വെച്ചില്ല. വീണ്ടും വന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അവരിലേക്കൊരു പാത്രം കൊടുത്തിട്ട് പറഞ്ഞു, ഈ പാത്രത്തിലൊന്ന് ഛർദിക്കാൻ പറയൂ. പാത്രം കൊണ്ടുപോയി പിടിച്ചു. അവർ ഛർദിച്ചു നോക്കുമ്പോൾ കുറെ രക്തമാണ്, ചലമാണ്, മാംസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെടുക്കലതാ ഈ ഛർദിച്ച മാംസവും ചലവും നീരും രക്തവുമായി. അതാ പറയുമ്പോൾ നബി തങ്ങൾ പറയുന്നു, അല്ല ഹലാലാക്കിയ ഭക്ഷണം കൈയൊഴിച്ചുകൊണ്ട് നോമ്പെടുത്തു ആ രണ്ട് സ്ത്രീകൾ, അല്ല ഹറാമാക്കിയ മാംസം തിന്നുകൊണ്ട് നോമ്പ് മുറിച്ചു ആ സ്ത്രീകൾ, അവളിൽ ഒരാൾ മറ്റൊരാളുടെ അടുക്കൽ ഇരുന്നിട്ട് ജനങ്ങളെ മാംസം അവര് രണ്ടാളും കൊത്തി വലിച്ചു തിന്നുകഴിഞ്ഞു. റമദാനിൽ ഇരുന്ന് സ്വറ പറഞ്ഞ് നമ്മൾ ആരും ഗൈബത്ത് പറയണ്ട. പരിശുദ്ധ റമദാൻ സൽക്കർമ്മങ്ങളിലൂടെ എങ്ങനെ ധന്യമാക്കാൻ കഴിയുമെന്ന് ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനാണ് പ്രചോദനം നൽകിയിട്ടുള്ളത്. ഈ റമദാൻ മാസത്തിൽ എത്രയോ ജനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. ആ മോചിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഞാൻ എന്റെ വാചകങ്ങൾ നിർത്തുന്നു. ഒരു ചെറിയ ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ വാക്കുകളും പ്രവൃത്തികളുമെല്ലാം അവൻ പൊരുത്തപ്പെട്ട അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ സാധാരണയായി പരിശുദ്ധ റമദാനോടനുബന്ധിച്ച്
അതിന്റെ മുമ്പുണ്ടാകുന്ന ദിക്ർ ഹൽക്കയിൽ കുറ്റ്യാടിയിൽ വെച്ച് പരിശുദ്ധ റമദാനിന്റെ മുന്നൊരുക്കം എന്ന നിലക്കൊരു പ്രസംഗം നടത്തൽ പതിവുണ്ട്. ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ അവർകൾ വന്ന് സ്ഥാപിച്ചു തന്ന ഒരു ഹൽക്കയുണ്ട് അവിടെ. ആ ഹൽക്ക ഇതുവരെയും തുടർച്ചയായി മാസത്തിൽ നടക്കാറുണ്ട്. തങ്ങളവറുകളെ ഒരു പ്രത്യേക പരിപാടികൾ ഉണ്ടാകുമ്പോഴേ ബുദ്ധിമുട്ടിക്കാറുള്ളൂ. കാരണം തിരക്കുള്ള ആളാണെന്ന് എനിക്കറിയാം. ഒരുപാട് സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നുണ്ടെന്നറിയാം. നമ്മുടെ ഒരുപാട് വിഷയങ്ങൾ ഇടപെടുന്ന ആളാണെന്നറിയാം. അതുകൊണ്ട് എല്ലാ ഹൽക്കയിലൊന്നും ക്ഷണിക്കാറില്ല. അനുഷഞ്ച വരാനും കഴിയില്ല എന്ന് ഉറപ്പാണ്. അള്ളാഹുത്തിൽ അവിടുത്തേക്കും നമ്മുടെ എല്ലാ സാദാത്തുക്കൾക്കും ആലിമീങ്ങൾക്കും മുഹ്മിനീങ്ങൾക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും വർദ്ധിപ്പിച്ചു തീരുമാറാകട്ടെ. അങ്ങനെ കൊല്ലത്തിൽ റമദാനിൽ ഒരു പ്രസംഗം റമദാന്റെ മുമ്പ് നടത്താറുണ്ട്. കഴിഞ്ഞ കൊല്ലം പ്രസംഗിച്ച പ്രസംഗം ഈ കൊല്ലത്തെ റമദാനിന് പുറത്തിറക്കും. അങ്ങനെ ഓരോ കൊല്ലവും കഴിഞ്ഞ കൊല്ലത്തെ പ്രസംഗമാണ് പുറത്തിറക്കുക. അതുപോലെ പാറക്കടവിൽ റബിയുൽ അവ്വലിൽ ഒരു പ്രസംഗം നടത്തും. മദ്ഹുർ റസൂൽ പ്രസംഗം നമ്മുടെ മജ്‌ലിസ് അവൻ പൊരുത്തപ്പെട്ട മജ്‌ലിസ് ആക്കട്ടെ. അതുകൊണ്ട് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ഇവിടെ ഈ പ്രസംഗം ഇവിടെ ഇറക്കുന്നതിന് വിരോധമൊന്നുമില്ല. ഞാൻ എഡിറ്റ് ചെയ്തിട്ട് തരും. പക്ഷെ അടുത്ത കൊല്ലം ഇൻഷാല്ലാ ഞാനും ഇറക്കും എന്നുകൂടി ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. കാരണം ഒരു പ്രസംഗം അങ്ങനെ കളാവുണ്ട്. അത് കളാവ് വീട്ടിൽ കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് പ്രസംഗിച്ചത്. ഈ വിഷയങ്ങളൊക്കെ ധാരാളം പ്രസംഗങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരിക്കും. പക്ഷേ പുതിയതൊന്നും ഇസ്ലാമിൽ പറയാനുണ്ടാവില്ല. പണ്ട പഠിപ്പിച്ച ദീനെ പറയാനുണ്ടാവുള്ളൂ. അതുകൊണ്ട് നീട്ടി സംസാരിക്കുന്നില്ല. നോമ്പ് എന്നത് നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള സമയമാണ് എന്ന ബോധം നമുക്ക് വേണം. നമ്മൾ നീട്ടി നീട്ടി കൊണ്ടുപോകുന്ന ആളായി പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട്, ഹലക്കൽ മുസവ്വിഫൂൻ, ഹലക്കൽ മുസവ്വിഫൂൻ, മുസവ്വിഫീങ്ങൾ നശിച്ചുപോയി. മുസവ്വിഫീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? സൗഫ സൗഫയുടെ ആളുകൾ. നമുക്ക് പിന്നെ തൗബ ചെയ്യാം, നാളെ മുതൽക്ക് തുടങ്ങാം, പിന്നീടാകാം. അങ്ങനെ സൽക്കർമ്മങ്ങൾ പിന്തിച്ചു വെക്കുന്ന ആളുകൾ, അവർ നശിച്ചുപോയി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഞാനൊരു സന്തോഷം പറയട്ടെ, ഞാൻ തൃശൂർ ജില്ലയിൽ എസ് വൈ എസിന്റെ ഒരു ക്യാമ്പിൽ പങ്കെടുക്കാൻ പോയി. അവിടുന്ന് പ്രസംഗിക്കുന്ന സമയത്ത് ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞു, 40 ദിവസം 5 നേരത്തെ നിസ്കാരത്തിനും ജമാഅത്തിൽ പങ്കെടുക്കുന്ന ഒരാൾ. അങ്ങനെ 5 നേരത്തെ ജമാഅത്തിനും 40 ദിവസം ഒരാൾ പങ്കെടുത്തു. ആ പങ്കെടുക്കുന്ന നിസ്കാരത്തിലൊക്കെയും തക്ബീറത്തു തഹറുമിന്റെ ഫളീലത്ത് ലഭിച്ചു. തക്ബീറത്തു തഹറുമിന്റെ ഫളീലത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് 3 സലാത്ത് ചൊല്ലിയിട്ട് അവിടെ തന്നെ ഇരുന്നാലും, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹുവേ, ഞങ്ങളെ സദസ്സുകളും വാക്കുകളും പ്രവൃത്തികളും ഒക്കെ ആഖിറത്തിൽ ഉപകരിക്കുന്നവർക്ക് നീ കബൂൽ ചെയ്യണം റഹ്മാനേ. ഞങ്ങൾ ആരെയും നിങ്ങളെ പാപങ്ങൾ പൊറുക്കാതെ ഈ മജ്‌ലിസിൽ നിന്ന് തിരിച്ചയക്കരുത് റഹ്മാനേ. ഫത്ഹുൽ മുഈനിൽ സൈനുദ്ദീൻ മഖ്ദൂബ് റളിയല്ലാഹു അൻഹു ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്, ഒരു മനുഷ്യൻ 40 ദിവസം 5 നേരത്തെ നിസ്കാരവും ജമാഅത്ത് നിസ്കരിക്കുകയും അത് തന്നെ ഇമാമ് നിസ്കാരത്തിനു വേണ്ടി ഇഹ്റാം ചെയ്യുമ്പോൾ കൈകെട്ടുമ്പോൾ അവിടെ ഇഹ്റാമിനു വേണ്ടി സന്നദ്ധനായി ഹാജറാവുകയും ഉടനെ തന്നെ ഇമാമിന്റെ കൂടെ ഇഹ്റാം കെട്ടുകയും എന്നിട്ട് ഇമാമിന്റെ കൂടെ നിസ്കാരം പൂർത്തീകരിക്കുകയും ചെയ്തുകൊണ്ട്, അഥവാ ഇമാം തക്ബീറത്തുൽ ഇഹ്റാം ചെയ്തിട്ട് പിന്നെ സമയം പോകരുത്, ഉടനെ തന്നെ ഇഹ്റാം ചെയ്യണം. അങ്ങനെ 40 ദിവസം ജമാഅത്തായി ഒരാൾ നിസ്കരിച്ചാൽ കുതിബത്തു ലഹു ബറാഅത്താനി, അവന് 2 വിമോചനം രേഖപ്പെടുത്തും. ഒന്ന് ബറാഅത്തു മിനന്നാരി വ ബറാഅത്തു മിനന്നിഫാഖ്, ഒന്ന് നരകത്തിൽ നിന്നുള്ള മോചനമാണ്, ഒന്ന് കാപട്യത്തിൽ നിന്നുള്ള മോചനമാണ്. അവൻ ഈമാൻ കിട്ടി മരിക്കും, അതുപോലെ അവൻ നരകത്തിൽ മോചനം നേടും. സുബ്ഹാനല്ലാഹ്, വലിയ വിഷയമല്ലേ അത്? ഞാനിപ്പോൾ വരുമ്പോൾ ഒരു പ്രായം ചെന്ന ഒരാജിയാര് നിർബന്ധമായൊന്ന് വീട്ടിൽ കയറണമെന്ന് പറഞ്ഞ് കയറിയപ്പോ അദ്ദേഹം സങ്കടത്തോടെ പറഞ്ഞു,
എന്റെ കയ്യിലൊന്നുമില്ല, ആഹ്റം രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഞാനിങ്ങനെ കരുതി, റബ്ബേ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കൊണ്ട് ഞാൻ രക്ഷപ്പെടണം, അള്ളാഹുവേ ഞങ്ങളെല്ലാവരുടെയും ആഹ്റം നീ രക്ഷപ്പെടുത്തണം റബ്ബേ. സുഹൃത്തുക്കളെ, ദരകത്തിൽ ഭോജനം, അതുപോലെ തന്നെ കാപ്പട്യത്തിൽ ഭോജനം, ഈമാൻ കിട്ടിയുള്ള മരണം, അതിനാ അതാ 40 ദിവസം ഒരൊറ്റ നേരത്തെ ജമാഅത്ത് ഒഴിയാതെ ഇമാമ് നിസ്കരിക്കുന്ന സമയത്ത് തന്നെ സഫില് നിൽക്കുക. അങ്ങനെ നിസ്കരിച്ചാൽ നരകത്തിൽ മോചനം, അതുപോലെ നിഫാഖിൽ മോചനം. ഈ ഹദീസ് ഫതുഹുൽ മുഈന് സാധാരണ ഹദീസ് പറയുന്ന ഗ്രന്ഥമല്ല, പക്ഷേ വളരെ നമ്മളെ സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ വെച്ച് സൈറുദ്ദീൻ മഖ്ദൂബ് റളിയല്ലാഹു അൻഹു ഫതുഹുൽ മുഈൻ രചിക്കുമ്പോൾ നമ്മളെ നരകത്തിൽ മോചിപ്പിക്കാൻ, നിഫാഖിൽ മോചിപ്പിക്കാൻ ഇങ്ങനെ ഒരു കാര്യം ഫതുഹുൽ മുഈനിൽ പറഞ്ഞു. എസ് ഐ എസിന്റെ ക്യാമ്പുകൾ, എസ് ഐ എസിന്റെ സംഘടനാ പ്രവർത്തനങ്ങൾ നമുക്കറിയാം. അത് മറ്റൊരാളെ തെറി പറയാനല്ല, ചീത്ത പറയാനല്ല. നമ്മൾ 60th വാർഷിക സമ്മേളനം വരുന്നു, അതും തെറി പറയാനും ചീത്ത പറയാനുമല്ല, മറിച്ച് മുഅ്മിനീങ്ങളെ ദീനിൽ ഉറപ്പിച്ചു നിർത്താനാണ്, സുന്നത്തെ ജമാഅത്തിന്റെ നിലനിൽപ്പിനാണ്, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ നിലനിൽക്കാനാണ്, മുൻഗാമികളെ പിന്തുടർന്ന് ജീവിക്കുന്നവരിവിടെ ഉണ്ടാകാനാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, ക്യാമ്പിൽ വെച്ച് ഞാനിത് പറഞ്ഞു. ഞാനതും കഴിഞ്ഞിങ്ങ് തിരിച്ചു പോന്നു. കുറെ ദിവസം കഴിഞ്ഞ് വാടാനപ്പള്ളിയിൽ ഒരു പരിപാടിയിൽ, പൊതുപരിപാടിയിൽ പ്രസംഗിച്ചിറങ്ങുമ്പോ ഒരാൾ എന്നോട് വന്ന് കൈപിടിച്ച് സലാം പറഞ്ഞിട്ട് 10,000 ഉറുപ്പിക സിറാജുൽ ഹുദയിലേക്ക് തന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളെ ക്യാമ്പിലെ ക്ലാസ് കേട്ടപ്പോ ഞാൻ അന്ന് നേർച്ചയാക്കിയതാണ്, 40 ദിവസം അതേ നിൽക്ക് ജമാഅത്തിൽ പങ്കെടുക്കാനുള്ള തൗഫീഖ് കിട്ടാൻ 10,000 സിറാജുൽ ഹുദയിലേക്ക്, അൽഹംദുലില്ലാ, അതെനിക്ക് അള്ളാഹു പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് 10,000 തന്നു. ഞാൻ ഇത് പറഞ്ഞു വന്നത്, ഇബാദത്തുകൾ ചെയ്യാൻ നമ്മൾ പറയുമ്പോ അത് മനസ്സുകൊണ്ട് ഏറ്റെടുത്ത് ചെയ്യുമെന്ന് ഉറപ്പിച്ച് അതിനുവേണ്ടി അധ്വാനിക്കുന്നവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും ഉണ്ട്. അല്ലാഹു തആല അത്തരത്തിൽ ഉപദേശങ്ങൾ ഫലം ചെയ്യുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല സുഹൃത്തുക്കളെ. നമ്മൾ സൗഫ കൊണ്ട് പിന്നീട് എന്ന് വരരുത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, വൽ മുസവ്വിഫു മൻ യഖൂലു സൗഫ തൂബു, ഞാൻ പിന്നെ അള്ളാഹുവിനോട് കീറിച്ചു മടങ്ങും, ഞാൻ പിന്നെ അള്ളാഹുവിലേക്ക് മടങ്ങും, പിന്നെ സുന്നത്ത് നിസ്കാരം നടത്തും, പിന്നെ തഹജ്ജുദ് നിസ്കരിക്കും, പിന്നെ ദുഹാ നിസ്കരിക്കും, പിന്നെ ഖുർആൻ ഓതും. ഇല്ലേ ഇല്ല, ഈ പിന്നയിലേക്ക് നീട്ടിവെക്കുന്ന നശിച്ചു പോയി. മറിച്ച് പിന്നയേക്ക് നീക്കി വെക്കാതെ അപ്പോൾ തന്നെ ഞാനിത് തുടങ്ങും എന്ന് തീരുമാനിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ഭാഗ്യവാൻ. ആ ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ. റമദാനിൽ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കേണ്ട ദിക്റാണ് ഇതുപോലെ. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ, അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, അല്ലാഹുമ്മ ഐതിഖ്നി മിനന്നാർ. അല്ലാഹുമ്മ ഐതിഖ്നി എന്നല്ല, അല്ലാഹുമ്മ ഐതിഖ്നി എന്ന് ഹംസ ഫത്ഹ് ചെയ്തുകൊണ്ട് തന്നെ ഹംസ മൊഴിയണം. അല്ലാഹുമ്മ ഐതിഖ്നി മിനന്നാർ വാദഖിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. ഈ ദിക്റുകൾ വർദ്ധിപ്പിക്കേണ്ടതാണ്. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫു ഫഅഫു അന്നി. ആയിഷ ബിബി റളിയല്ലാഹു അൻഹാ ലൈലത്തുൽ ഖദറാണെങ്കിൽ ഇന്ന് ബോധ്യപ്പെട്ടാൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു കൊടുത്ത ദിക്റാണ്. അത്തരം ദിക്റുകൾ വർദ്ധിപ്പിക്കുക, മറ്റുള്ള എല്ലാ നല്ല കാര്യങ്ങളും വർദ്ധിപ്പിക്കുക. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും അവന്റെ സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ, അല്ലാഹു പൊരുത്തപ്പെട്ടവരിൽ ഉൾപ്പെടുത്തട്ടെ. ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം, മുൻദൂര നിൽക്കുന്നവര് സദസ്സിലേക്ക് വരണം. അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള നീ പൊരുത്തപ്പെട്ട മജ്ലിസായി ഖബൂൽ ചെയ്യണം റഹ്മാനേ.
ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ആവശ്യമുള്ള കാര്യങ്ങൾ പറയും, ദുആ ചെയ്യും. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. അർഹമുർ റാഹിബിനായ റബ്ബേ, ഞങ്ങളെ എല്ലാ അമലുകളും നീ സ്വീകരിക്കണം. റഹ്മാനെ, മഹാനായ സയ്യിദുന അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. ഒരു ദിവസം കൂഫയിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഒരു സ്ഥലത്ത് കുറെ തെമ്മാടികൾ സമ്മേളിച്ചിരിക്കുന്നു. അവർ കള്ളു കുടിക്കുകയാണ്. ഇന്നാലില്ലാഹി വഇന്നാലൈഹി റാജിഊൻ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വളരെ ഗൗരവത്തോടെ പറഞ്ഞൊരു വിഷയമല്ലേ മദ്യപാനം. മദ്യപിക്കുന്നവരെ അതാ നരകത്തിൽ നിന്ന് നരകവാസികളുടെ ചലം കുടിപ്പിക്കുമെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പടച്ച റബ്ബേ, ആരെങ്കിലും ദുർബല നിമിഷത്തിൽ തെറ്റ് ചെയ്തു പോയവരുണ്ടെങ്കിൽ നീ മാപ്പാക്കണേ റഹ്മാനെ. അബൂജഹലിന്റെ ചലം കുടിക്കേണ്ട ഗതികേട് കൊടുക്കരുത് റഹ്മാനെ. ഞങ്ങളെ ജീവിതത്തിൽ ദുർബല നിമിഷങ്ങളിൽ ഏത് തെറ്റുകൾ ഞങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ടോ ഞങ്ങൾക്കും മാപ്പ് നൽകണേ റഹ്മാനെ. ഞങ്ങളെ നീ നിന്റെ കോടതിയിട്ട് വഷളാക്കരുത് റഹ്മാനെ. സുഹൃത്തുക്കളെ, മഹാനായ സയ്യിദുന അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കാണുന്നു, ആ കള്ളുകുടിയന്മാരുടെ ടീമിൽ ഒരു പാട്ടുകാരനുണ്ട്. ആ പാട്ടുകാരൻ ഈണത്തിൽ പാട്ടുപാടുകയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് ദാദാൻ. ദാദാൻ ഇങ്ങനെ പാടുകയാണ്. അവര് പുടിച്ച് കൂത്താളി നടക്കുകയാണ്. അല്ലാഹുവിലേക്ക് കൽബ് തിരിക്കുന്നതിന് പകരം മുട്ടും പാട്ടുമായി നടക്കുകയാണ്. ദാദാനിന്റെ സൗണ്ട് നല്ല സൗണ്ടാണ്. ആ സൗണ്ട് കേട്ടപ്പോൾ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞുപോയി, ഇതെന്തൊരു നല്ല സൗണ്ടാണ്. അല്ലാ ലൗകാന ലിഖിറാതി കിതാബില്ലാ, ഈ സൗണ്ട് ഖുർആനോദാനായെങ്കിൽ എത്ര നന്നായിരുന്നു. അല്ലാ മനസ്സിന്റെ അടിത്തട്ടിലുള്ള ആഗ്രഹം റബ്ബിന്റെ മുമ്പിൽ പ്രകടിപ്പിച്ചുകൊണ്ട് മേത്തട്ടവും തലയിലൂടെ പുതച്ച് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാതെ വല്ലദീനഹും അനില്ലഹ്വി മുഅ്റിളൂൽ, എവിടെയാണോ അനാവശ്യം നടക്കുന്നത് അനാവശ്യത്തിലേക്ക് തിരിഞ്ഞു നോക്കാതെ പോകുന്നവരാണ് വിജയം കൈവരിച്ച ഭൂമിനീകളെന്നല്ലേ പറഞ്ഞത്. പരിശുദ്ധ റമദാനിൽ ആത്മീയ ചൈതന്യം നേടുന്നതിന് പകരം ശൈത്താൻ നമ്മളെ കളികളിലേക്ക് മനസ്സ് തിരിക്കുമ്പോൾ അതിന്റെ അടിമകളാകാതെ അനാവശ്യത്തിലേക്ക് ചിന്തിക്കാതെ എന്റെ ശരീരം നരകത്തിൽ എങ്ങനെ മോചിപ്പിക്കുമെന്ന് ചിന്തിക്കൂ മുസ്ലിമേ, പാപം എങ്ങനെ പൊറുപ്പിക്കുമെന്ന് ചിന്തിക്കൂ, റബ്ബിന്റെ കാരുണ്യം എങ്ങനെ നേടുമെന്ന് ചിന്തിക്കൂ. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ കളിയിലേക്ക് തിരിഞ്ഞു നോക്കാതെ അങ്ങ് നടന്നു. പക്ഷേ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ആ വാക്ക് പാട്ടുപാടുന്ന ദാദാനിന്റെ കാതിലടിച്ചുപോയി. അദ്ദേഹം ചോദിച്ചാരാണാ പോകുന്നത്? പറയപ്പെട്ടു, അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയാണ് അബ്ദുല്ലാഹിബ്നു മസ്ഊദ്. സുബ്ഹാനല്ലാഹ്, എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത്, നിങ്ങളെ ഈ സൗണ്ട് കൊണ്ട് ഖുർആൻ ഓതിയെങ്കിൽ എത്ര നന്നായിരുന്നുവെന്നാണ്. സുബ്ഹാനല്ലാഹ്, ഇഖ്ലാസോടെ പറഞ്ഞ വാചകങ്ങള് ഖൽബിന്റെ ഉള്ളിൽ വരുന്നതല്ലേ ഖൽബിൽ കടക്കൂ, നാവിൽ നിന്ന് വരുന്ന കാതിലൂടെ കടന്നങ്ങ് പുറത്തു പോകൂലേ. ഇബ്നു മസ്ഊദ് തങ്ങളെ ഖൽബിന്റെ അടിത്തട്ടിൽ നിന്ന് ആ നല്ല സൗണ്ടുള്ള ചെറുപ്പക്കാരൻ നന്നാകണമെന്ന ചിന്തയില് പറഞ്ഞ വാക്കല്ലേ, അത് ഖൽബിലേക്കങ്ങ് കടന്നു.
അദ്ദേഹം മുട്ടും പാട്ടും നടത്താൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന മരത്തിന്റെ കള്ളി അവിടെ തന്നെ വെച്ച് ചവിട്ടിയങ്ങ് മുറിച്ചു. അദ്ദേഹം ഒരു ടവൽ ഇങ്ങോട്ട് എടുത്തിട്ട് കഴുത്തിന്റെ ഭാഗത്തേക്ക് ചുരുട്ടി അവിടെ പിടിച്ചിട്ട് കരഞ്ഞു കരഞ്ഞുകൊണ്ട് ദാദാ ഇറങ്ങുന്നു അള്ളാഹുവിലേക്ക് തൗബ ചെയ്തുകൊണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളെ മുന്നിൽ വന്ന് കരയുന്നത് കണ്ടപ്പോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ കളി ടീമിൽ പെട്ടുപോയ ദാദാനിലെ പിടിച്ച് അണച്ചൂട്ടിയിട്ട് ഇബ്നു മസ്ഊദ് തങ്ങളും കരഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്തുകളെല്ലാം നന്നായി കാണണമെന്നല്ലേ ഒരു പണ്ഡിതൻ ചിന്തിക്കേണ്ടത്? എല്ലാവരും സ്വർഗത്തിലെത്തണമെന്നല്ലേ ചിന്തിക്കേണ്ടത്? എല്ലാവരും രക്ഷപ്പെടണമെന്നല്ലേ ചിന്തിക്കേണ്ടത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻപല്ല് പൊട്ടിത്തെറിച്ചത് എന്തിനാളും, തലമുറി വേറ്റത് എന്തിനാളും, കയ്യിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ചത് എന്തിനാളും, കാലിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ചത് എന്തിനാളും? സുബ്ഹാനല്ലാഹ്, സഹാബത്തിന്റെ ശരീരങ്ങളും സമ്പത്തുകളും കൊടുത്തത് എന്തിനാളും? ഈ ലോകത്തുള്ള ആളുകൾ സന്മാർഗം പ്രാപിക്കാനല്ലേ ഇബ്നു മസ്ഊദ് തങ്ങള് അതാ പൊട്ടിക്കരയുന്നു. എന്നിട്ട് പറയുന്നു ഫകൈഫല്ലാഹു ഹിബ്ദു മൻ ഖദ് അഹബ്ബഹുല്ലാഹു തആല ഫതബ മിൻ ദുനൂബിഹി. തൗബ ചെയ്യാൻ അല്ലാ മനസ്സ് കൊടുത്തില്ലേ, ഖേദിച്ചു മടങ്ങാൻ റബ്ബ് മനസ്സ് കൊടുത്തില്ലേ? അങ്ങനെ പാപത്തിൽ നിന്ന് തൗബ ചെയ്തുകൊണ്ട് അതാ കളിയായുധങ്ങൾ അതാ അടിച്ച് പൊക്കി ചവിട്ടി പൊട്ടിച്ചില്ലേ? എന്നിട്ട് തൗബക്ക് വന്നില്ലേ? അദ്ദേഹത്തെ അല്ലാ സ്നേഹിക്കാതിരിക്കുമോ? അതുകൊണ്ട് ഞാനും സ്നേഹിക്കുന്നു ദാദാനിനെ എന്ന് പറഞ്ഞ് അണച്ചുകൂട്ടി പിടിച്ച് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു കരഞ്ഞു. ദാദാൻ വിട്ടില്ല. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ തന്നെ നടന്നു, പരിശുദ്ധ ഖുർആൻ പഠിച്ചു, ഇൽമ് പഠിച്ചു, അതാ വലിയ ഇമാമായി മാറി. അതുകൊണ്ട് തന്നെ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ നോക്കുമ്പോ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ദാദാൻ റിപ്പോർട്ടിലെ ഹദീസുകൾ കാണാം. മഹാനായ സമർകന്ദി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തംബീഹുൽ ഗാഫിലീനിൽ ഇത് പറഞ്ഞതായി കാണാം. സുഹൃത്തുക്കളെ തെറ്റ് ചെയ്തു പോയവർ നിരാശരാകാതെ പടച്ചറബിന്റെ കാരുണ്യത്തിൽ ആശമുറിയാതെ നിരാശരാകാതെ എല്ലാവരും തൗബ ചെയ്യുന്നവരാകളും. തൗബ എന്ന വാക്ക് ആവർത്തിച്ച് പറയാനല്ല, ഖൽബിന്റെ അടിത്തട്ടിൽ നിന്ന് ഖേദം പ്രകടിപ്പിക്കുന്നവരാകണം, റബ്ബിനോട് കരഞ്ഞു പറയുന്നവരാകണം, റബ്ബിലേക്ക് കൽബ് തിരിക്കുന്നവരാകണം. അവൻ പറഞ്ഞേക്കുന്ന അതിഥിയെ സ്നേഹത്തോടെ ആദരവോടെ സ്വീകരിക്കണം. അള്ളാഹുവേ പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കാനും യാത്രയേക്കാലും അത് തന്നെ നീ പൊരുത്തപ്പെട്ട നിലക്കാകാലും നീ ഞങ്ങൾക്ക് ദീർഘായുസ്സും മാഫിയത്തും പലതവണ സ്വീകരിക്കാനും യാത്രയേക്കാലും നീ ഏറ്റിത്തരണേ അല്ലാ. ഞങ്ങളെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ നീ പൊരുത്തപ്പെട്ട അമലാക്കണേ അല്ലാ. എല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യാൻ സയ്യിദവർഗളെ ഏൽപ്പിക്കുന്നു. ഞാൻ വരുന്ന സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഉമർ ഹാജി 47,500 ഉറുപ്പിക സിറാജുലിലേക്ക് നേർച്ച തന്നു ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വേറെ പലരും മറ്റ് സംഖ്യകൾ തന്നു ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ സ്റ്റേജിൽ വന്നപ്പോഴും സിറാജുലിലേക്ക് പലരും നേർച്ച തന്നു ദുആക്കാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സിറാജുൽ ഹുദ എന്ന സ്ഥാപനം 1 മാസത്തിൽ 25,00,000 ഒക്കെ നേർച്ച കിട്ടും.
വലിയ ഫലങ്ങൾ കിട്ടിയിട്ട് പലരും അറിയിക്കും. ഞാൻ അറിയിച്ച ധാരാളം സംഭവങ്ങളൊന്നും ഇവിടെ ഞാൻ പറയുന്നില്ല. നമ്മുടെ ഈ സലാത്ത് നഗറു അള്ളാഹു തആല വലിയ ബർക്കത്ത് തന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇതിന്റെ ആദ്യത്തെ സ്ഥാപന ദിവസത്തിൽ തന്നെ അൽഹംദുലില്ലാ പങ്കുചേരാനുള്ള അവസരം അള്ളാഹു സാധുവായ എനിക്ക് തന്നിരുന്നു. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാ അന്ന് നമ്മൾ വളരെ മാനസികമായി വളരെ വേദാറോടുകൂടി ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഇവിടെ ആരംഭിച്ച സ്ഥാപനം ഇപ്പോൾ വളർന്ന് പന്തലിച്ച് വലിയ സ്ഥാപനമായി മാറി. ഇനിയും അള്ളാഹു തല പുരോഗതികളും സ്ഥാനങ്ങളും ഒക്കെ അള്ളാഹു തല നൽകുമാറാകട്ടെ. നല്ലതിന് അള്ളാഹു സുബ്ഹാനഹു തല നമുക്കെല്ലാവർക്കും തൗഫീഖ് വർദ്ധിപ്പിച്ച് തരുമാറാകട്ടെ. അതുകൊണ്ട് ഇവിടെ സംഭാവനകളും നേർച്ചകളും ഒക്കെ കൊടുത്തവരും കൊടുക്കുന്നവരും ഇവിടെ 27-ാം വലിയ സദസ്സുണ്ടാകാറുണ്ട്. ഞാനെപ്പോഴും വിദേശത്തായതുകൊണ്ട് എനിക്കൊരിക്കലും പങ്കെടുക്കാൻ സാധിക്കാറില്ല. ഏതോ ഒരു കൊല്ലം പങ്കെടുത്തോന്ന് സംശയമുണ്ട്, ഒരു കൊല്ലം പങ്കെടുത്തു തോന്നുന്നുണ്ട്. അള്ളാഹു തആല ഒക്കെ ബർക്കത്തുള്ള സദസ്സുകളാക്കി തരട്ടെ. അങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ നടന്നു വരുന്നു. അതിലെല്ലാം എല്ലാവരും സഹകരിക്കണം, സഹായിക്കണം, പ്രവർത്തിക്കണം. അള്ളാഹു തആല നമ്മുടെ അമലുകളൊക്കെ കബൂൽ ചെയ്യട്ടെ. തങ്ങളവറുകൾ ദുആ ചെയ്യും. അള്ളാഹു തആല നമ്മെ എല്ലാവരെയും സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. നമ്മുടെ ഉദ്ദേശങ്ങളെല്ലാം അള്ളാഹു പൂർത്തീകരിച്ചു തരട്ടെ. ചെറുതോ വലുതോ ആയ രോഗങ്ങൾ നമുക്കോ ബന്ധപ്പെട്ടവർക്കോ അള്ളാഹുവേ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കോ വിദേശത്തുള്ളവർക്കോ നാട്ടിലുള്ളവർക്കോ എന്ത് രോഗമുണ്ടെങ്കിലും രോഗം നീ സുഖപ്പെടുത്തി തരണം റഹ്മാനെ. എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും നീ നീക്കിത്തരണം റഹ്മാനെ. ഗർഭിണികളായ സ്ത്രീകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ പലരുമുണ്ട്. അള്ളാഹുവേ അവരുടെ വയറ്റിലുള്ള കുട്ടികളെ സംബന്ധിച്ച് ചില റിപ്പോർട്ടുകളൊക്കെ ഡോക്ടർമാർ പറഞ്ഞ് ബേജാറാകുന്നവരുണ്ട്. അവർക്കൊക്കെ നമ്മൾ ധൈര്യം പകർന്നു കൊടുക്കലാണ്, നിന്റെ മേൽ തവക്കുലാക്കാൻ പറയലാണ്. അള്ളാഹുവേ നീ അവർക്കൊക്കെ സുഖപ്രസവത്തിലൂടെ നല്ല ആരോഗ്യമുള്ള ആയുസ്സുള്ള മക്കളെ നൽകണം റഹ്മാനെ. അതുപോലെ മക്കളില്ലാത്തവർ പലരും ദിക്രീതിവാങ്ങിയവരുണ്ട്. അള്ളാഹുവേ അവർക്കൊക്കെ ഹൈറായ മക്കളെ നൽകണം റഹ്മാനെ. അതുപോലെ ഏത് കാര്യങ്ങൾ കൽബിൽ ഉദ്ദേശിച്ചവരുണ്ടോ അവരുടെയൊക്കെ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിക്കണം റഹ്മാനെ. വിദേശത്തും നാട്ടിലും ഞങ്ങൾ ICF പ്രവർത്തകന്മാർ, RSC പ്രവർത്തകന്മാർ, അതുപോലെ ഞങ്ങളുടെ സ്ഥാപനങ്ങളുടെ പ്രവർത്തകന്മാർ, അതിന് സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ, പിരിവെടുക്കുന്നവർ, അതിനുവേണ്ടി അധ്വാനിക്കുന്നവർ, അള്ളാഹുവേ അവർക്കൊക്കെ നീ ഹൈറും ബർക്കത്തും ആഫിയത്തും സലാമത്തും വർദ്ധിപ്പിക്കണം റഹ്മാനെ. വിദേശത്ത് കച്ചവടങ്ങളിൽ സ്ത്രീക്ക് കച്ചവടമില്ലാതെ വിഷമിക്കുന്നവർ, അതുപോലെ വിസയുടെയും അതുപോലെ പാസ്പോർട്ടിൻ്റെയും മറ്റ് കാമയുടെയും അങ്ങനെ തുടങ്ങി ലൈസൻസിൻ്റെയും എല്ലാ നിനക്കറിയിപ്പ് വരുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വളരെ സങ്കടം പറഞ്ഞു. ഒരു കമ്പനിയിൽ ജോലി പിരിച്ചു വിട്ടിരിക്കുന്നു, പക്ഷേ വേറൊരു സ്ഥലത്ത് നല്ല ജോലി കിട്ടിയിരിക്കുന്നു, പക്ഷേ 3 മാസം കഴിയാതെ പോയിരുന്നു. ആദ്യത്തെ കമ്പനിയിലുള്ള ആൾ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പോകാനും കഴിയുന്നില്ല, ആകെ കുടുങ്ങിയിരിക്കുന്നു. അള്ളാഹുവേ അദ്ദേഹത്തിന് ആ ജോലി നീ എളുപ്പമാക്കി കൊടുക്കണം റഹ്മാനെ. അതിനാവശ്യമായ നല്ല മനസ്സ് ജോലി ചെയ്യുന്ന കമ്പനിയിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് നീ നൽകണം റഹ്മാനെ. അതുപോലെ ഏത് പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ടോ, ഞങ്ങളോട് ആരോട് പറഞ്ഞവരുണ്ടോ, അതെല്ലാം നീ നീക്കി കൊടുക്കണം റഹ്മാനെ. ഏത് ഉദ്ദേശങ്ങളുണ്ടോ നീ നിറവേറ്റി കൊടുക്കണം റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളുടെ എല്ലാ വയലുകളും പ്രസംഗങ്ങളും ക്ലാസുകളും സംസാരങ്ങളും എല്ലാം നിലച്ചു പോകുന്നൊരു ദിവസമുണ്ടല്ലോ, ആ ദിവസത്തിൽ ഞങ്ങളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയാക്കി ആ വാക്കുകൊണ്ട് ഞങ്ങളുടെ സംസാരത്തിന് നീ സമാപനം കുറിക്കണേ റഹ്മ. ഞങ്ങളാരെയും നീ നരകത്തിലിട്ടേക്കരുത് റഹ്മ. സാധുക്കളായ ഞങ്ങൾ ആരോടും വയല് പറയാൻ അർഹരല്ല, യോഗ്യരല്ല. ഈ സദസ്സിലുള്ള മുത്തഅല്ലിവികളും ആലിവികളും സയ്യിദന്മാരും മുഅ്മിനീങ്ങളും അവരൊക്കെ ദുആ ചെയ്തിട്ട് രക്ഷപ്പെടുന്നവരാണ് ഈ പാവപ്പെട്ട ഞങ്ങളെല്ലാവരും. നീ സ്വാലിഹികളിൽ പെടുത്തണം റഹ്മാൻ. ഈ റമദാനിൽ പിന്നെയും റമദാനുകളിൽ ഇബാദത്തിന് തൗഫീഖ് തരണം റഹ്മാൻ. ഞങ്ങളുടെ നിസ്കാരങ്ങളിൽ ഖുശൂഇന് തരണം റഹ്മാൻ. അമലുകളിൽ ഇഖ്ലാസിന് തരണം റഹ്മാൻ. ഒരു സെക്കൻഡും നിന്റെ നരകത്തിൽ ഞങ്ങൾ കൊണ്ട് താങ്ങാൻ കഴിയില്ല. ഞങ്ങളാരെയും നീ നരകത്തിലിട്ടേക്കരുത്. ഞങ്ങളാരെയും നീ നരകത്തിലിട്ടേക്കരുത്. എത്രയോ ലക്ഷങ്ങളെ നീ നരകത്തിൽ മോചിപ്പിക്കും. സാധുക്കളായ ഞങ്ങളെയും ഞങ്ങളുടെ ഉമ്മബാപ്പമാരെയും ഉസ്താദുമാരെയും ശിഷ്യന്മാരെയും ഞങ്ങൾ സ്നേഹിച്ച എല്ലാ മുഅ്മിനീകളെയും മുഅ്മിനാത്തുകളെയും നീ അതിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങൾ ആലിമീകൾക്ക് ഉസ്താദുമാർക്ക് അള്ളാഹുവേ മഹാനായ ഖബറുൽ മാകാന്തപുരം ഉസ്താദിനും നൂറുൽ മേമ്മ ഉസ്താദിനും ഞങ്ങളെ പ്രായം ചെന്ന എല്ലാ ആലിമീകൾക്കും സാദാത്തുക്കൾക്കും മുഅ്മിനീകൾക്കും പ്രവർത്തകർക്കും ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തഖ്വയും നീ ഏറ്റിത്തരണം റഹ്മാനെ.
അവസാനം ആഖിബത്ത് നന്നാക്കി മരിപ്പിച്ച് നിന്റെ സാലിഹീകളോട് കൂടെ അവരെയും ഞങ്ങളെയും ഞങ്ങളുടെ സ്ഥാപനങ്ങളെയും സംഘടനകളെയും സഹായിച്ചവരെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം. റഹ്മാനെ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരോടും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു പത്ത് തഹ്ലീൽ ചൊല്ലി ദുആ ചെയ്യുക. ജദ്ദിദു ഈമാനകും വനവ്വിറു ഖുലൂബകും വസയ്യിനു അൽസിനതകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എല്ലാവരും അവിടെ ഇരിക്കുക. ഇലാഹ ഇല്ലല്ലാഹ് ലാ 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 ഇലാഹ ഇല്ലല്ലാഹ്. ഒരു പത്ത് സ്വലാത്ത് കൂടി ഈ സ്ഥാപനത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മലേഷ്യ ഷാഹുൽ ഹമീദ് ബാവൽ, അദ്ദേഹത്തിൻ്റെ മകൾ ധാനിയ തീരെ സുഖമില്ലാത്ത അവസ്ഥയിലാണ്. ഇത്രയും പെട്ടെന്ന് ഇന്നത്തെ സ്വലാത്ത് കൊണ്ട് മാറണം. ഇന്നലെ അദ്ദേഹം വളരെ കരഞ്ഞുകൊണ്ട് ജീവിതത്തിൽ വരെ മകൾ പെട്ടെന്ന് പെട്ടെന്ന് ഒരു മണിക്കൂറിൽ 10-ഉം 15-ഉം തവണ ബോധം കെടുന്നത് ദ്വീപിൽ വെച്ച് ഖാസിം വലിയുള്ളാഹി റളിയല്ലാഹ് പല മക്കളും വെച്ച് വായിച്ചു. അൽഹംദുലില്ലാഹ് വലിയ ആശ്വാസമുണ്ട്. ഇന്നത്തെ ദുആയുടെ കൂടെ 100% മാറണം. ഒരു പത്ത് സ്വലാത്ത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 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 അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി.